വിശ്വാമിത്ര എന്തിനാ പരീക്ഷിച്ചത്? അങ്ങനെ സത്യം പറഞ്ഞാണല്ലേ. ആര് പറഞ്ഞു? അദ്ദേഹം സ്വന്തമായി മരിച്ചെന്ന് കണ്ടിട്ട് പോലും കള്ളം പറഞ്ഞില്ല. അറിയാമോ? ഓഹോ, ഇത് കേട്ടപ്പോ അരിച്ചന്റെ വലിയ മാനാണെന്ന്. അതോ, അത് പിന്നെ ഭഗവാൻ എങ്ങനെയാ മോളെ? ഭക്തന്മാരെ എപ്പോഴും പരീക്ഷിച്ചു നോക്കും, അവസാനം വരെ സത്യം പറയുന്നത് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. കേടാ, രാജ പടമായി വരയ്ക്കണത് എന്തോന്നാ ചെയ്യണത്? ഗൃഹപാലം ചെയ്യേണ്ട സമയത്ത് ഈ കണക്കുസാറിനെ പടം വഹിക്കാണോ? എനിക്ക് നീ ശരിക്കും പിടിക്കണോ? നീ പടം വെച്ച് കൊടുക്കണേ. ഇത് കണക്ക് സാറിന്റെ പടം വരച്ചത്, നാളെ അവൻ നിന്റെ എന്റെയും പടം വരയ്ക്കും. ഇപ്പോഴത്തെ കണ്ണ് ക്ഷമിക്കാം. രാമപിള്ളം വിളിച്ചോണ്ടല്ലേ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഞാൻ മനസ്സിൽ കാണുമ്പോ നീ മരത്തേക്കാണ്, അതാ നമ്മുടെ മനോഹരം. കൊടുക്കട്ടെ, ബാക്കിയുണ്ടോ ഭവാനി എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഉള്ളത് ഈ പങ്ക് എപ്പോഴായാലും ഞാൻ അവർക്ക് കൊടുക്കും. കഷ്ടം, ആ കുട്ടികൾ ഇന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്തോ ഈശ്വരൻ അറിയാം. കൊളക്കടയിൽ വെച്ചായാലും ശരി, അമ്പലത്തിൽ വെച്ചായാലും ശരി, കണ്ടു കഴിഞ്ഞ ലക്ഷ്മിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ നമുക്കും ചെയ്യാം. നമുക്ക് വലിയ പിള്ളേര് വരട്ടെ പറയാൻ. ശരി. എല്ലാം തണ്ടാൻ പോയി കാണും. എടി ലക്ഷ്മിക്കുട്ടി, എടി മഹാറാണി ഒന്നും കൂടെ എഴുന്നള്ളേ. എന്തോന്നാ എന്നെ വിളിച്ചേ? മഹാറാണി എന്നോ? നാല് കാശിന് വകയുള്ള ആരുടെയെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ ഞാനിന്ന് മഹാറാണിയായിട്ട് തന്നെ കഴിഞ്ഞേനെ. നിങ്ങളുടെ കൂടെ വന്ന് പെട്ടോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു മൂതേരിയായി പോയത്. തിരിഞ്ഞു കടിക്കാൻ വന്നാണ്ടല്ലോ, ഒരു തൊഴിയാൻ പറ്റിയതും. എടി കുപ്പായം കീറി കണ്ടില്ലേ? ഇതൊട്ടുകൊണ്ട് ഞാൻ എങ്ങനെ അടി വത്തുവേടെ മുമ്പിൽ പോകുന്നത്? ഇതൊന്നും തച്ചാൽ എന്തായിരുന്നു? നിന്റെ കഴിക്കേണ്ട കുരു വന്നിരിക്കുന്നോ? ഇപ്പറന്ന് കേട്ടാത്തൊന്നും ബാക്കിയുള്ള ഒരു വീരാലിപ്പട്ട് വിട്ടോണ്ട് നിൽക്കുകയാണെന്ന്. എന്റെ ദൈവമേ, ഇതൊന്ന് നനച്ചാ മാറാൻ വേറെ തുണിയുണ്ടോ? ആ ഇതാ പറയുന്ന കല്യാണം കഴിക്കുന്ന, ഈ കാശുള്ളവരെ കല്യാണം കഴിക്കണം. ഓ, അത് ഇനി ആകാവല്ലോ. നീ മൂന്ന് പ്രസവിച്ചെന്നും കണ്ട് അതിനും വേണ്ട വയസ്സൊന്നും ആയിട്ടില്ല. അല്ലേ, കുപ്പായോ ഇട്ട് എഴുത്ത് കെട്ടും എടുത്തോണ്ട് എങ്ങോട്ടാ? എഴുത്തും കൊടുത്തേക്ക് ഇങ്ങോട്ട് വന്നാലേ വായുവേ ഭക്ഷിക്കുള്ളൂ. ഇവിടെ ഒരു മണി അരിയില്ല. എന്റെ കയ്യിൽ ഇരിക്കുന്നു 10,000 നോട്ട്. അല്ലേ, ഇവിടെ ദാസപ്പന് പരീക്ഷ ഫീസ് കൊടുക്കാനില്ലാതെ ഇയോളം കിടന്ന് തീരെ നിന്നു. അവളെ വർത്തമാനം കേട്ട കൈ വെച്ചുകൊണ്ട് കൊടുക്കാതിരിക്കുന്നല്ലേ തോന്നുന്നു. ഞാൻ പണമുള്ളവളായിരുന്നേ, നിങ്ങൾ എന്നെ മഹാലക്ഷ്മി എന്ന് വിളിച്ചേനെ. പോറ്റാ നിവൃത്തിയില്ലാതെ വരുമ്പോ ബമ്പറം നോക്കിയേ. ആ ശ്രീകരൻ എന്ന് വിളിക്കുന്ന മാനമല്ല കേട്ടോ. എന്തുവാടി പറഞ്ഞത്? എനിക്ക് മാനമില്ലെന്നോ? മാനമുണ്ട്, അങ്ങ് മേലോട്ട് നോക്കിയാല്. എന്തിനാ നീ ശ്രമിച്ചോണ്ട് നടക്കുന്നത്? നീ എന്റെ കൈ വാങ്ങിക്കുന്നു ഞാൻ പറഞ്ഞു. അതാത് പോയട്ടെ, ഇതാ ഈ തോറ്റപത്രം കൊണ്ടു ഭവാനി തന്നെച്ചതാ കൊടുക്കട്ട കുട്ടികൾക്ക് കൊടുക്കേ. എന്തൊരു ദേഷ്യമായിരുന്നു പിള്ളച്ചേട്ടാത്. തനിക്ക് എന്നെ പറ്റി എന്തറിയാം? എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലെന്നാണോ വിചാരം? എടോ, വെറും കഷ്ടപ്പാടാണോ എന്റേത്? ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ഇല്ലയോ എന്റെ സ്ഥിതി? മൂത്ത ചെറുക്കനെ ഉള്ളതെല്ലാം വിറ്റ് പറിച്ചി ഇന്റർമീഡിയറ്റ് വരെ പഠിപ്പിച്ചു. ആരോടും ഒരു അക്ഷരം പറയാതെ നാട് വിട്ടില്ലയോ? ശബ്ദം ഉണ്ടോന്ന് പോലും അറിയാൻ വയ്യ. രണ്ടാമത്തെ ചെറുക്കന് പരീക്ഷാ ഫീസ് കൊടുക്കേണ്ട അവസാനത്തെ ദിവസം ഇന്നാ. ഇന്ന് വൈകിട്ട് 5 മുമ്പ് കൊടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം പോക്ക. അതിനിടയ്ക്ക പമ്പർന്നവരുടെ ഈ കുത്തിവട്ടങ്ങളിൽ ദേഷ്യം വരുമോ ഇല്ലയോ? എല്ലാറ്റിനും വഴിയുണ്ടാകും. വന്നേ, സമയം കുറേ, മെയിൽ വന്നിട്ട് ഒരുപാട് നേരമായി. അല്ല, എന്താണോ തന്നെ ചെവി പൊട്ടിപ്പോയോ? താനും ഇറങ്ങി വരുന്നോ അതോ ഞാൻ അകത്ത് കയറി വരണോ? രാമ്പിള്ളെ, ആരാ പുറത്തു വന്ന് വെള്ളം ഉണ്ടാക്കുന്നത്? അയാൾ പറഞ്ഞുവിടണം. അത് ചട്ടമ്പിക്കേശ് വേണ്ടി. അയാൾ എന്തിനാ ഇവിടെ വന്നിരിക്കണത്? ഞാൻ അയാൾക്ക് ഒരു 30 കൊടുക്കാനുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നാ എന്റെ ശവമേ വാക്കി വരുത്തും. വാക്കുള്ള ഒന്ന് അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ട. ഞാൻ പറഞ്ഞു നോക്കാം. രാമ്പിളച്ചേട്ടൻ ധൈര്യമുണ്ടായിരിക്കും. ആ
നേരെ ഒരു രണ്ടു ദിവസത്തെ കൂടെ ശ്രമിക്കാം. ഇവിടെ വന്നൊന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. 30 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. മുപ്പത് രൂപ നിസ്സാരമാണോ? മേലും നൊന്ന കാശാണേ. 30 രൂപ പലിശ സഹിതം തരും. ഞാൻ നയിക്കുന്നു. താൻ തരാമോ? രാം വിളിച്ചേട്ടൻ തന്നില്ലെങ്കിൽ ഞാൻ തരും. എന്താ കേശുനാർക്ക് എന്നെ വിശ്വാസമില്ലേ? ആ അത് മതി. എന്റെ തല നേരെ നിൽക്കില്ല. മേൽവിലാസം വായിച്ചിട്ട് ഒരക്ഷരം 10 അക്ഷരമായിട്ടാ കാണുന്നത്. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ചങ്കുറപ്പില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? വണ്ടിക്കാളുകളുടെ ജീവിതമല്ലേ നമ്മുടേത്. നമ്മുടെ ദുഃഖം നമ്മൾ തന്നെ സഹിക്കണം. തനിക്ക് വേദാന്തം പറയാം. എന്റെ ചങ്ക കിടന്ന് പടയ്ക്കുന്നത് ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ളിൽ 300 രൂപ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ തോങ്ങിച്ചത്തേച്ചാ മതി. 300 രൂപയോ? ചിട്ടിക്കുടിശ്ശേക്ക് നോട്ടീസ് വന്നിട്ട് ഇന്ന് 9 ദിവസം കഴിഞ്ഞു. വൈകുന്നതിനകം 130 രൂപ കെട്ടിവെക്കാം. പിന്നെ ചെറുക്കന്റെ പരീക്ഷാ ഫീസ് കെട്ടണം. അല്ലറ ചില്ലറ പലവഞ്ഞിനക്കടയിൽ ശകലം കൊടുക്കാനുള്ളത് കൊടുക്കണം. എല്ലാം ചേർത്ത് 300 രൂപ വേണം. ഞാൻ എന്ത് ചെയ്യാനാ രാമപിള്ളച്ചേട്ടാ? ഭവാനിയുടെ കഴുത്തില് മിന്നുമാല പോലുമില്ല. ഇല്ലെങ്കിൽ അതെങ്കിലും പണയം വെച്ച് തരാമായിരുന്നു. എന്റെ മനസ്സറിഞ്ഞ് ഒരു 25 രൂപ ഇരിപ്പുണ്ട്. അത് ഞാൻ തരാം. ചേടാ കൂടെ കിടന്നിട്ട് രാപ്പനി അറിയാൻ മേലാത്ത വഴിയല്ലേ ഇയാടെ സംസാരം. 300 വേണ്ടത് 25 കൊണ്ട് എന്താ ചെയ്യാന്? എനിക്കുമുണ്ട് നിറയെ കടം. പിന്നെ ഉന്തിയും തള്ളിയും ഇങ്ങനെ കഴിയുന്നു എന്നേ ഉള്ളൂ. രൂപ എത്ര വേണമെങ്കിലും പാക്കറ്റിലുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? എണ്ണി വാങ്ങാനും എണ്ണി കൊടുക്കാനും അല്ലാതെ എണ്ണി എടുക്കാൻ നമുക്ക് യോഗമില്ലല്ലോ. അതിനൊക്കെ വഴി ഉണ്ടാകും സദാനന്ദ. വെള്ളം കുറച്ച് നല്ല ചൂടോടുകൂടി രണ്ട് ചായ കൊടുത്തു. എനിക്ക് വല്ല എടുത്തുണ്ടോ രാമുള്ള ചേട്ടാ? ഉണ്ട്, പക്ഷെ അടുത്ത മേലിലേ വരൂ. രാമുള്ള ചേട്ടൻ വടക്കോട്ടല്ലേ? ആ വലിയ വീട്ടിലെ ഇക്കാവമ്മയ്ക്ക് ഒരു 300 രൂപ മണിയാർ വന്നിട്ടുണ്ട്. അത് ചേട്ടൻ ഒന്ന് കൊടുത്തേക്കാമോ? ഇല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ഞാൻ ആ തോട് നീന്തി കയറണം. നമ്മള് വഴിച്ചണ്ടല്ലേ? തോടും തുറയും കുളമൊക്കെ അല്ലേ നമ്മുടെ ബീറ്റ്. നമസ്കാരം. അല്ല, ആര് നിക്കാവമ്മയോ? അമ്പലത്തിൽ പോയോ? അതെ, ഇന്ന് വെള്ളിയാഴ്ചയും കാർത്തികയൊക്കെ അല്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? പണിക്കർ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇല്ലേ? ഓ, പറഞ്ഞതുപോലെ ഇന്നലെയും ഉണ്ടായിരുന്നല്ലോ ഒരു മണി ഓർഡർ. മണി ഓർഡറോ? ഇല്ലല്ലോ. 300 രൂപ അയക്കുന്നുണ്ടെന്ന് കത്തുണ്ടായിരുന്നു, ഇങ്ങ് വന്ന് എത്തിയില്ലല്ലോ. ഇന്നലെ മണി ഓർഡർ ഫോറം കണ്ടതായ ഒരു ഓർമ്മ. ഒരു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. എന്നാൽ ഞാൻ നടക്കട്ടെ. ശരി. വാസുള്ളേ, ഈ ഫാറത്തിലെ ഒപ്പ് വലിയ വീട്ടിൽ ഇക്കാവമ്മയുടെ തന്നെയാണോ? അതെ സർ. എന്നിട്ട് ഇങ്ങനൊരു മണി ഓർഡർ വന്നതായി അറിഞ്ഞിട്ടേ ഇല്ലെന്ന് ഇക്കാവമ്മ പറഞ്ഞില്ല. പണം ഞാൻ ഇന്നലെ തന്നെ കൊടുത്താണല്ലോ. ഓഹോ, അപ്പോൾ നിങ്ങളുടെ നെറ്റിയിലെ ചന്ദനക്കുറിക്ക് അത്രക്കും വിലയേ ഉള്ളൂ അല്ലേ? 10-15 കൊല്ലത്തെ സർവീസുള്ള നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇക്കാവമ്മയ്ക്കുള്ള മണിയാറ് ഞാൻ ഇന്നലെ തന്നെ രാമുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്.
രാമപിള്ളയുടെ കയ്യില്. നിങ്ങൾ കൊടുക്കേണ്ടെന്ന് മണി ഓർഡർ എന്തിനാ രാമപിള്ളയെ ഏൽപ്പിച്ചത്? രാമപിള്ള ചേട്ടാ, ഇക്കാവ് മുഖ്യമുള്ള മണി ഓർഡർ അവര് എന്നെങ്കിലും ഒപ്പിട്ട് വാങ്ങിച്ചത്? ഇക്കാവും ഏത് ഇക്കാവും ഏത് മണി ഓർഡർ? രാമപിള്ളി അല്ലേ? അതിന് ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നു? മണിയാറിന് വല്ല കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞാൽ ശരിപ്പെടുത്താൻ നോക്കാം. വാസുപിള്ളെ, എനിക്ക് ഈ വിവരം റിപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല. ഇല്ലെങ്കിൽ നാളെ ഞാനായിരിക്കും കൊടുക്കുക. വേണ്ട വേണ്ട, മോഷ്ടിച്ചത് മോഷ്ടിച്ചു. ഇനി തിരിച്ചു മേടിക്കേണ്ടത് ഉടമസ്ഥരുടെ ചുമതലയാണ്. നിങ്ങളെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കാതെ നിവൃത്തിയില്ല. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇൻസ്പെക്ടർ ഉണ്ടോ? പോസ്റ്റ് മാസ്റ്റർ പണിക്കർ സ്പീക്കിംഗ്. ഒന്ന് വിളിക്കണം. നിങ്ങൾ എന്തുകൊണ്ടായി പറഞ്ഞോണ്ട് വരുന്നത്? എനിക്ക് വേണ്ടി കള്ളം കാണിക്കാം. അതേ ഒരിക്കലും അസത്യം കാണിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇത് നല്ല കൂട്ട്. നിങ്ങളുടെ ഭർത്താവ് പകർക്കൊള്ള കാണിച്ചതിന് മറ്റുള്ളവർക്കാണോ പറ്റി? നിങ്ങളാണ് കൊള്ളാമെന്ന വെണ്ണമ്പിള്ള. നിങ്ങളുടെ നായരെ മാത്രം ജയിലിൽ അയച്ചാ പോരാ, ഇവിടെ അവരെ കൂടെ ഇടണല്ലേ. ഭവാനിയമ്മേ, ഇത്തരം വേലയൊന്നും രാമപിള്ളയുടെ അടുത്ത് വേണ്ട. വാസുള്ള ചെയ്യുന്നല്ല ഒന്നാം തരം ചതിവ. അതിന്റെ ഫലം ഒന്നും അറിയാതിരിക്കുന്ന ഈ ഉള്ളവൻ അനുഭവിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ പോ, തങ്ങളെ രക്ഷിക്കണം രാമപിള്ള ചേട്ടാ. ഞാനും എന്റെ കുഞ്ഞുങ്ങളും മര്യാദാരമാകും. കണക്കായി പോയി, കട്ട് നിന്ന് സൂക്ഷിച്ചപ്പോ ഓർക്കണം നിങ്ങൾ പോകുമ്പറന്നവരെ ഒന്ന് കരഞ്ഞു കാണിക്കാതെ. അപ്പോഴേ ഇക്കാര്യത്തിലും വീട്ടിലും ഒക്കെ വീട്ടിലോ ജയിലിലോ പോയിട്ട് മതി. ഞങ്ങൾ സാധുക്കളാ, ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടാരെ. അതെ, എനിക്ക് മനസ്സുണ്ടായിട്ട് പള്ളിക്കൂടത്തിൽ പോണില്ല. പിള്ളേരെല്ലാം കള്ളന്റെ മോനെ വെച്ച് കളിയാക്കുക, അത് കേൾക്കുമ്പോ ചാവം തോന്നുക. എന്റെ മോന്റെ അച്ഛൻ കള്ളനല്ലേ? ആളുകൾ കാര്യമാക്കണ്ട, ആളുകളുടെ വാമൂടി കെട്ടാൻ പറ്റുമോ? കള്ളനല്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛൻ മണിയോറ് കട്ടത്? അച്ഛൻ എന്തിനു പോലീസ് പിടിച്ചത്? അച്ഛന്റെ കയ്യിൽ എന്തിനു വില വെച്ചത്? അങ്ങനൊന്നും പറയരുത് മോനെ. എല്ലാം എനിക്കറിയാം, ഞാൻ കൊച്ചുകുട്ടൊന്നുമല്ല. എനിക്കിനി പഠിക്കണ്ട, എനിക്കിനി കള്ളന്റെ മോനായിട്ട് പഠിക്കണ്ട. എന്റെ പൊന്നു മോനെ അങ്ങനെ പറയാതെ എന്നെ വിടു, എന്നെ വിടു. പോസ്റ്റ്മാന് തടവ് ശിക്ഷ. ആ ഇതാ പത്രത്തിൽ വന്നല്ലോ. ഏഹ്, എറണാകുളം June 24 മണി ഓർഡർ ഫോറത്തിൽ കള്ളപ്പിട്ട് പണം അപഹരിച്ച പോസ്റ്റ്മാൻ കെ ആർ വാസുപിള്ളയ്ക്ക് 10 കൊല്ലത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. സോലെ, എന്ത് കഷ്ടം, ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം. സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് സാക്ഷി പറഞ്ഞാലും ഞാനത് വിശ്വസിക്കത്തില്ല. ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യാൻ വാസുള്ള ചേട്ടനെ കൊണ്ട് ഒക്കില്ല. ഓ, എന്നാ ഇയാളെ മൈസൂരിനെ ഒന്ന് ശിക്ഷിക്കാൻ. വാസുള്ള ചേട്ടനെ കൊണ്ട് ഒക്കില്ല പോലും. ആന്റിയോട് അടുക്കുമ്പോഴേ വാങ്ങയുടെ പുളി അറിയും. പല നാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും. ആ ചെറുക്കൻ എവിടെ പോയോ ദൈവം? എവിടെങ്കിലും തെണ്ടി നടക്കുകയായിരിക്കും. Ashoka was a great king. He had a large kingdom. He hated all wars. He was a follower of the great Buddha. Ashoka was a great king. He had a large kingdom. He hated all wars. He was a follower of the great Buddha. Ah. 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 Ah.
ഇതമ്മേ എന്റെ ആദ്യത്തെ ശമ്പളം. ഇതിൽ നിന്നൊരു 10 രൂപ ചേട്ടന് കൊടുക്കണം. ചേട്ടനൊരു നല്ല ഷർട്ട് തയ്പ്പിക്കട്ടെ. അവനെന്തിനാ ഷർട്ട്? ചീട്ട് കളിക്കാൻ ഒന്നിന് ഷർട്ടല്ല വേണ്ടത്, കൗടിക്കട്ട ആവശ്യം. എന്റെ മോക്ക് നല്ലൊരു സാരി പോലും ഇല്ല. സാരമില്ലമ്മേ, ചേട്ടന് ഷർട്ടും മുണ്ടും തീരെയില്ല. അവൻ നിനക്ക് വാങ്ങി തരേണ്ടവന്. അവന്റെ തലയിലെടുത്ത് അല്ലാതെന്ത് പറയാനാ? ഞാൻ എന്റെ ചേട്ടന് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എന്താണമ്മേ തെറ്റ്? വലിയ അധ്യാപികയൊന്നും ആകരുത് കേട്ടോ. നിന്റെ നക്കാമിക്കൊന്നും എനിക്ക് വേണ്ട. അല്ല, നല്ലതും പറയാൻ പാടില്ല. നീയോ നേരെ ആവത്തില്ല, അവൻ നേരെ ആവുന്നോട്ട് കണ്ടും കൂടാ അല്ലേ? അമ്മ ചുമ്മാ ഇരുന്നേ, ചേട്ടന് ദേഷ്യം പിടിപ്പിക്കണ്ട. നാളെ അച്ഛനെ ജയിലിൽ നിന്ന് വിടുന്ന ദിവസമല്ലേ, അച്ഛൻ വന്നാൽ എല്ലാം നേരെയാവും. എന്റെ മോനെ, നാളെയെങ്കിലും നീ കറങ്ങി നടക്കല്ലേ, വന്ന് കയറി ആദ്യം രാജിനെ ആയിരിക്കും അന്വേഷിക്കുക. എന്നെ എന്തിനാ അന്വേഷിക്കുന്നേ? ഇതെന്തൊരു ചോദ്യമാ ചേട്ടാ? അമ്മയും മോളും കൂടെ സ്വീകരിച്ചോണ്ടാ മതി. ജയിലിൽ നിന്ന് വരുന്നവർക്ക് താലപ്പൊലി എടുക്കാൻ എന്നെ കിട്ടില്ല. സാരമില്ലമ്മേ, എല്ലാം ശരിയാവും. രാജനെവിടെ? അവനിപ്പോൾ എന്ത് ചെയ്യുന്നു? നീ എന്തോ ഒന്നും പറയാത്തത്. ചേട്ടനകത്തുണ്ട് അച്ഛാ. ചേട്ടാ, ഇതാ അച്ഛൻ വിളിക്കുന്നു. വരൂ അച്ഛാ. ചേട്ടാ. മോനെ രാജ, നിന്റെ മുഖത്ത് എന്താ ഇത്ര ക്ഷീണം? നിനക്ക് എന്താ ഇത്ര മൗനം? എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? കുറച്ചു നാളായിട്ട് അവൻ അങ്ങനെ എല്ലാരോടും ദേഷ്യം, ആരെന്ത് പറഞ്ഞാലും പറക്കുത്തരമേ. എല്ലാം ശരിയാവുമ്മേ, അച്ഛൻ വന്നില്ലേ? അച്ഛൻ എന്തുമാത്രം ക്ഷീണിച്ചു. 10 വർഷം അങ്ങനെ മാറിപ്പോയി. അച്ഛന്റെ പഴയ രൂപമാ ഇപ്പോഴും എന്റെ മനസ്സിൽ. ഒരു തലമുടി പോലും നരച്ചിട്ടില്ലായിരുന്നു. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും മോളെ? ജയിലിൽ കിടന്ന 10 വർഷം എനിക്ക് 10 ജന്മങ്ങളായിരുന്നു. പഴയ മാസമുള്ള മരിച്ചുപോയി. കയ്യിൽ വരങ്ങുന്ന ദിവസം എന്റെ ശവദാഹം നടന്നു. ദൈവമേ, ആ ദിവസം ഞങ്ങൾ എങ്ങനെ മറക്കും? ദൈവത്തെ വിളിച്ചതൊന്നും ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് നമ്മുടെ വിളി കേൾക്കാൻ സമയവുമില്ല. ഈ കുടുംബം തകർത്ത ആ മഹാഭാവിയല്ലേ അദ്ദേഹം വലിയവനാക്കിയത്? ആ അച്ഛാ, രാമമ്പള്ളി അമ്മാവൻ പഴയ ആളൊന്നുമല്ല, രക്ഷപ്രഭുവാ. അതെല്ലാം എഴുത്തെഴുതിയില്ല. അങ്ങേരാ ഇപ്പോഴീ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. പോസ്റ്റ്മാൻ ഉദ്യോഗം അന്നേ രാജിവെച്ചു. പഴയ പോസ്റ്റ്മാൻ രാമൻപിള്ള ഇപ്പൊ ഭാഗ്യവാൻ രാമൻപിള്ളയാ. രാമൻപിള്ളയുടെ മൂത്ത മോൻ മൂന്നും നാട് വിട്ടു പോയത് ഓർക്കുന്നില്ലേ? അവൻ ദൂരെ എവിടെയോ ചെന്ന് പറ്റി. ഓ എത്തി. അവിടെ അവൻ ഏതോ വലിയ ജോലി കിട്ടിയത്ര. കഴിഞ്ഞ 5-8 കൊല്ലത്തിനിടയിൽ അവൻ 4-5 ലക്ഷം രൂപ അച്ഛൻ അയച്ചു കൊടുത്തു. ആ അമ്പലത്തിന്റെ അവിടുത്തെ കുന്നുംപുരയിടത്തില് അവനൊരു വലിയൊരു വീടും വെച്ചു. കാറ്, പുഞ്ചനിലം എന്ന് വേണ്ട, അയാൾക്കില്ലാത്തതൊന്നുമില്ല. നമ്മളെയൊക്കെ കാണുന്നത് ഇപ്പൊ അവർക്ക് പുച്ഛോ. രാമൻപിള്ള അമ്മാവന് പണം വന്നപ്പോ നാട്ടുകാര് പഴയതൊക്കെ മറന്നു. എല്ലാം ഒരു കഥ പോലെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ? സംഭവിക്കുമോന്ന് എല്ലാം കണ്ടാലേ വിശ്വസിക്കും. ആ ലക്ഷ്മിക്കുട്ടിയെ ഇപ്പോഴൊന്ന് കാണണം. മഹാറാണിയാണെന്ന് ആ ഭാവം. കള്ളേക്കാൾ അഹങ്കാരിയാ മോള്. കോളേജ് കുമാരി. ആ നടുവിലത്തെ ചെറുക്കനാ അല്പം ഭേദം. ദാസപ്പൻ ചേട്ടന് ഇവിടുത്തെ ആശുപത്രിയിലാണ് അച്ഛാ ജോലി. ഹാർട്ട് സ്പെഷ്യലിസ്റ്റാ. കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഡോക്ടർ മോഹൻദാസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം കൈയെടുത്ത് തൊഴും. നല്ല സ്വഭാവമാണ്. അവരുടെ വർത്തമാനം കേട്ടത് മതി.
അല്ലേ ഒരു ലക്ഷ്മി കുട്ടി, നിന്നെ കണ്ടാൽ ആരും തഴുതു. ജെവിളിക്കടയുടെ മുമ്പിലോട്ടേ കാറങ്ങ് ചെന്ന് നിന്നപ്പോഴേ റെഡി അരിഞ്ഞ് ഇറങ്ങി വന്നു. നമ്മുടെ ഭാസ്കർ റെഡി നമസ്കരിക്കുന്ന പോലെ ഒരു തൊടി. ഭാഗ്യവാൻ രാമ്പിള്ള അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിരിക്കുന്നത്. കാഞ്ചീപുരം സാരി മാത്രം എടുക്കണ്ടാ പിള്ളേർ എന്നൊരു ഓർഡർ. ആ തുണി മുറിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ, എന്റെ ഹേമയുടെ മുഖത്തൊന്ന് കണ്ണ് മറിക്കാൻ മനസ്സില്ല. എന്റെ അച്ഛ അവരുടെ ഒരു വണക്കവും തോന്നാൻ ഒന്ന് കാണണം. അതങ്ങനെയാ, ആള് വില കല്ല് വില. ഈ ഭാഗ്യവാൻ രാമ്പിള്ളന്ന് വെച്ചാ ആരാന്നാ നീ വിചാരിച്ചത്? കഴിഞ്ഞ ആഴ്ചയും കൂടെ റെഡ്ഡിയാർക്ക് ഞാനൊരു 10,000 രൂപ കടം കൊടുത്തേയുള്ളൂ. 10,000 രൂപ. ആഹാ, ആ തൊഴിൽ കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു കേട്ടോ. ഈ സാരിയുടെ കസവ് നോക്കി. ആ ഞാൻ ഒരറ്റം പോലും നോക്കി വരിക. ഇതൊന്നോ രണ്ടോ ആണെങ്കിൽ അല്ലേ വേഗം നോക്കി തീർക്കാൻ നോക്കുള്ളൂ. ഇതിപ്പോ ചീമാട്ടിയിൽ വിൽക്കായിട്ടിരിക്കുന്ന പോലെ അങ്ങനെ വെതറ ഇട്ടിരിക്കില്ലേ 10-50 എണ്ണം. എനിക്ക് മദ്രാസ് വരെ പോയി നല്ലൊരു ഷോപ്പിംഗ് നടത്തണം, എങ്കിലേ മനസ്സമാധാനമുള്ളൂ. എന്റെ കൂടെ പഠിക്കുന്ന സൂസമ്മയുടെ അച്ചായൻ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന കാഞ്ചീപുര സാരിക്ക് എന്തൊരു തിളക്കമാ. അതിനെന്താ നീ നിന്റെ ചേട്ടനോട് പറ മദ്രാസ് വരെ കൊണ്ടുപോവാന്? നല്ല ആള് ദാസപ്പൻ ചേട്ടനാ മദ്രാസ് വരെ ഷോപ്പിങ്ങിന് വരാൻ പോകുന്നത്. പറഞ്ഞ എന്നെ കൊല്ലു. നീ സമാധാനമായിട്ടിരിക്കും മോളെ, നിന്റെ വല്യേട്ടൻ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. മദ്രാസിലല്ല ഡൽഹി വരെ കൊണ്ടുപോയി നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. സാധനം കൊണ്ടുവരുന്ന കൂടെ സെബാസ്റ്റ്യന്റെ അച്ഛനും ഉണ്ട്, നമ്മുടെ ഇക്കുവരെ കോൺട്രാക്ടർ. വന്നാട്ടെ വന്നാട്ടെ. ഇരിക്കണം എന്ന് പറയുന്നത് രാമ്പിളത്തിന്റെ യോഗ്യത, നിൽക്കുക എന്നുള്ളത് എന്റെ യോഗ്യത. എനിക്ക് അങ്ങനെ വലിക്കാൻ ചെറുപ്പമൊന്നും ഇല്ലട. അത് പെട്ടെന്ന് ഐശ്വര്യം വന്ന ചില എംബോക്കി അർദ്ധരാത്രി കൂടെ പിടിക്കുന്നത്. രാമ്പിള ചേട്ടൻ തറവാടിയില്ല, റെഡിയായിട്ട് പണം ഉണ്ടാക്കി റെഡി റെഡിയായിട്ട് അത് ചെലവാക്കി സുഖിച്ച് ജീവിക്കുന്നു. ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അവനും നൊന്നുണ്ടാക്കുന്ന കാശിനെ വില കാണത്തുള്ളൂ കൃഷ്ണപിള്ള. ഇപ്പൊ തന്നെ ഞാൻ പാടത്തുനിന്ന് കയറി വന്നതേ ഉള്ളൂ. എന്നാ മേലെ അത് വേണ്ട. ഈ കൃഷ്ണപിള്ളയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. രാമ്പിളദേവ് വെയിലത്തും മഞ്ഞത്തും ഒന്നും നിൽക്കണ്ട, ഇവിടുത്തെ കൃഷികാര്യങ്ങളെല്ലാം റെഡി റെഡിയായിട്ട് ഞാൻ നോക്കിക്കൊള്ളാമേ. ഏതിനും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതുകൊണ്ടല്ലയോ എനിക്ക് നില വന്നത്. ഞാനേ എനിക്ക് സ്വല്പം വെള്ളം വേണം. വിദ്യാഭ്യാസന്റെ ഈ കഴുത്തിന്റെ എല്ലിന് സ്വതവേ ഒരു ഇടതുപക്ഷ ചായ ഉണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും ഉണ്ട് ഈ ചെരിവ്. പിറവിലുള്ളതാണോ അതെ ഇടക്കാലത്ത് വെച്ച് വല്ല വാദം കൊണ്ട് വല്ല സംഭവിച്ചതാണ്? അതേ ഈ റോഡ് പണി നോക്കി നിന്ന് നിന്ന് അത് അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. ഒന്ന് നോക്കാൻ അതെ ഈ ചെരുവ് ഈ പണിയെടുക്കുന്നത് നോക്കി നോക്കി നിന്ന് ചേട്ടന് ഇത്രയും പ്രായമായ മകളുണ്ട്. അയ്യോ രാമ്പിള ചേട്ടന്റെ മകളല്ല വൈഫ്, ലേഡി രാമ്പിള്ള രക്ഷപ്പെട്ടു ചേച്ചി. ഇത്തവരാച്ചി ഇതുവരെ കണ്ടിട്ടില്ല രക്ഷപ്പെട്ടു ചേച്ചിയുടെ രൂപം. എന്തൊരു ചെറുപ്പം! ഞാൻ ദൂരെ നിന്ന് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമാണ് അടുത്തു നിന്ന് കാണുന്നത്. നല്ല ഒന്നാന്തരം ചെറുപ്പം, യുവത്വം. ചെറുപ്പം അവിടെ വയസ്സ് 50 കഴിഞ്ഞു. എന്റെ മാതാവേ, മാതാവല്ല വൈഫ്. ഇനി എട്ടാച്ചാൽ അവിടെ ഇരി വെള്ളം കുടിച്ചിട്ട് ഇനി സംസാരിക്കാം. ചായ കാപ്പി ഏയ്, ഈ അസമയത്ത് ചായയും കാപ്പി ആരെങ്കിലും കുടിക്കോ? ഐസ് വാട്ടർ മതി. എന്തായിട്ടുള്ള എന്റെ ഇട്ടിയവരെ നേരം വെളുത്തപ്പോ തുടങ്ങിയതാ ഒരു തലവേദന. അതെങ്ങനെ വെള്ളം കീറിപ്പം പോലെ തുടങ്ങിയതാ പിരിവുകാരുടെ ഒരു ബഹളം. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയാനാണ് ഞങ്ങളും വന്നത്. ഈ പ്രാവശ്യം രാമ്പിള്ള ചേട്ടൻ മുനിസിപ്പൽ ചെയർമാൻ ആകണം. പിന്നെ ഞങ്ങൾ കളിതാവാസ ചേട്ടൻ കരുതിയത് ചേട്ടനൊന്ന് നിന്നാ മതി, ചേരാൻ ഇരുത്തി പൊക്കിയെടുത്ത് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നതിന് ഞങ്ങൾ ഏറ്റും. ഞാൻ ഇലക്ഷന് നിൽക്കാൻ അതൊക്കെ ചെലവുള്ള കാര്യങ്ങളല്ലേ ചേട്ടാ. എന്ത് ചെലവ്? ചേട്ടൻ ഈ 4-ാം വാർഡിൽ നിന്ന് പുഷ്പം പോലെ ജയിക്കും. എനിക്കൊരു നിലയും വിലയൊക്കെ ഇല്ലയോ? വല്ല അണ്ണനും അടകോടനും ഒക്കെ കയറി എതിരി നിന്നാൽ എന്ത് ചെയ്യും? ഒവ്വേ, അവന്റെ കെട്ടിയവണ്ട ഓട്ടെ അതുപോലെ അവന് കിട്ടത്തില്ല. എനിക്ക് മാത്രമല്ല നാണു മുതലാളിക്കും ഹമീദ് റാവുത്തർക്കും ഇത് തന്നെയാണ് ആഗ്രഹം. രാമ്പിള ചേട്ടൻ ഇത്തവണ ചെയർമാൻ ആകണം.
ഇപ്പോഴത്തെ ചെയർമാൻ കോശിക്കുഞ്ഞിനെ ചെയർമാൻ ആക്കിയത് ആരാ? ആരാ? അയ്യോ, ഈ ഇരിക്കുന്ന ഇട്ടേവരാച്ചും കുട്ടികളല്ലയോ? ആണോ? ഇത്തവണ എന്റെ കോശിക്കുഞ്ഞ് നിൽക്കുന്നില്ലേ? നിൽക്കും നിൽക്കും നിൽക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോ അങ്ങ് ഇരിക്കും വെച്ചാ തോക്കും. അതെന്താ രാമളി ചേട്ടാ, ഈ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തുവാ എന്തുവാ? വിമർശപ്പെടുത്താൻ ജനത്തിന്റെ ആധിപത്യം, കോശിക്കുഞ്ഞ് ജനം, ഞാനും ജനം, ഞാനാകുന്ന ജനം കാശി ജനമാക്കി ആധിപത്യം ജനമാകുന്ന കോശിക്കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു. ആ ഓർമ്മ അയാൾക്ക് വേണോ വേണ്ടേ? വേണ്ടേ. അത് കൊള്ളാം. എന്റെ പൊന്നി ചേട്ടാ, അയാൾ ഒരൊറ്റ കോൺട്രാക്ട് എങ്കിലും എനിക്ക് നെഗോഷിയേറ്റ് ചെയ്ത് തന്നിട്ടില്ല. തന്നെയല്ല, ജയിച്ചു കഴിഞ്ഞപ്പോ എന്നെ കറിവേപ്പിലായിട്ട് അങ്ങ് തള്ളി. പിന്നെന്ത് ജനാധിപത്യം? ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ശിക്ഷകളിലേക്ക് ഇടുന്ന പച്ചവെള്ളം പോലും തരാൻ പാടില്ലാത്ത മനുഷ്യരെ വാക്കിന് നിജം വേണം. അല്ല, അടുക്കള ജോലിക്കൊരു പെണ്ണിനെ കൊണ്ടുതരാൻ പറഞ്ഞു ഒരു മാസമായിരുന്നു. ഓണത്തിനല്ല പുട്ടുകച്ചോടം. അവരെന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് നിർത്താൻ വേണ്ടി വന്നവരാ. തെരഞ്ഞെടുപ്പിന് നിർത്താനോ? ആ, ഞാൻ ഈ വാർഡിൽ നിന്ന് മത്സരിക്കണമെന്ന് പറയാനാ റേഡിയോ വിദ്യാഭ്യാസത്തിനും വന്നത്. ജയിക്കുകയാണെങ്കിൽ എന്നെ മുനിസിപ്പാലിറ്റി ചെയർമാനാക്കാന്നും പറയുന്നു. എന്തുവാ അത്? കല്ലേ ചിത്രമത്തോടെ സ്പഷ്ടമാ. ചെരുവ് കൂടുന്നു, ചെരുവ് കൂടുന്നു. അറിയത്തില്ലയോ? അറിയും. പ്രഭാസിന്റെ അപ്പച്ചനല്ലേ? പ്രഭാസിന്റെ എന്റെ ഫ്രണ്ടാണ്. അവൻ ഈ കൊച്ചിനെയും കയറി പരിചയപ്പെട്ടു കഴിഞ്ഞു. അത് പിന്നെ പറയാറുണ്ടോ, മരപ്പെട്ടിയുടെ കുഞ്ചിനെ മലയാളം പഠിപ്പിക്കണോ? എന്തോ എന്തോ അല്ലല്ല, ഇട്രാച്ചന്റെ ആ മകനും ഉണ്ടെന്ന് പറയാറുണ്ട്, ആ കഴുത്തിന്റെ ആ ഒരു ചെരിവ്. ഓഹോ, അത് ശരി. അപ്പോ തലമുറ തലമുറകളായിട്ട് പരമ്പരാഗതമായി ഉള്ള ഒരു വിഷയല്ലേ? മതി മതി കേട്ടാ. ആ താൻ പോയിട്ടേ ആ നാണു മൂലാളിയോടും ഹമീദ് രാവുത്തരോടും ഒന്ന് ഇവിടെ വരെ വരാം. പൊതു വരാൻ പറഞ്ഞു. പിന്നെ അല്ലാതെ നാളെ രസമായിട്ട് പത്ര അല്ല, ഡാക്ടർ ദേവ് റെഡിയായിട്ട് സമയത്ത് വന്ന എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഡോക്ടർ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും ഞങ്ങൾ നഗര മാതാവാക്കാൻ നഗര പിതാവാക്കാൻ തീരുമാനിച്ചിരുന്നു. അത്ര വലിയ സ്ഥാനമാണോ അത്? എന്താ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മോശമാണോ? എടാ, ചത്തവരെ ജീവിപ്പിച്ചിട്ടുള്ളവനാ നീ. അങ്ങനെയുള്ള നിന്റെ അച്ഛന് ഒരു മുനിസിപ്പൽ ചെയർമാൻ ആവാനുള്ള യോഗ്യത ഉണ്ട്. നമ്മുടെ യോഗ്യത നമ്മളാണോ അച്ഛ കണക്കാക്കേണ്ടത്? രാഷ്ട്രീയത്തിൽ സൽപ്പേര് കിട്ടാൻ വളരെ പ്രയാസമാണ്. ദുഷ്പേര് വേണ്ടുവേണം കിട്ടുകയും ചെയ്യും. ജനാധിപത്യത്തിന്റെ മുറ അനുസരിച്ച് അങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവും. നിന്റെ പിതാവായ ഞാൻ ഈ നഗരത്തിന്റെ പിതാവാകുകയും ചെയ്യും, ശോഭിക്കുകയും ചെയ്യും. അച്ഛന്റെ ഇഷ്ടം ചാട്ടിന്മേൽ കയറ്റാൻ പലരും ഉണ്ടാവും, പിടിച്ചിറക്കാൻ ആരും കാണുകയില്ല. ഞാൻ നിൽക്കാൻ തന്നെ തീരുമാനിക്കും. ഒടുകയിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ
പാട്ട് എല്ലാവരും കേട്ടല്ലോ. ഇനി ഞാൻ ഓരോ വരിയായിട്ട് പാടാം. എല്ലാവരും അതുപോലെ ആയിട്ട് പാടണം. ശരി. അലയാ, ഇന്ന് നിന്റെ ദിവസിയാ. ഇന്നെങ്കിലും ഞങ്ങൾക്ക് കള്ള് വാങ്ങിച്ചു തരണം. അത് മാത്രം എന്നെ കണ്ടു കേട്ടില്ല. കള്ള് കുടിക്കാത്തവൻ ചട്ടമ്പിയാണോ? ഇയാൾ ചുമ്മാ വായ അടിക്കാനുള്ള കൊടുത്തു ഒന്ന് വെറുതെ ഇരിയ എന്റെ രാജുങ്കുഞ്ഞെ. മനസ്സിലായോ? രാജൻ കള്ള് കുടിക്കാത്ത ചട്ടമ്പിയാ. നീ ചീട്ടിട്. രാത്രി മുഴുവൻ നിന്റെ വീട് മുറ്റത്ത് വന്നു ചൂടാടിച്ചാലും നീ അറിയത്തില്ല. എന്നാ പകല് കൂട്ടർ വേണ്ട, ഒച്ച കേട്ടാ നീ തിരിവില്ലാന്ന് വിചാരിച്ച് സാധാരണ സൈക്കിളിൽ വന്ന് മണിയടിച്ചാലും നീ അറിയത്തില്ല. എന്നിതിനൊരു മര്യാദ വേണ്ടേ സൂസൻ? ഒരു മര്യാദക്കാരൻ തനിക്ക് എന്താ അപ്പച്ചനായ പ്രായമില്ലേ? എടി മണ്ടി, നീ ഉദ്ദേശിക്കുന്ന പ്രായമൊന്നും എനിക്കില്ല. അത് മനസ്സിലാക്കി തരാനുള്ള ഒരു അവസരമെങ്കിലും നീ എനിക്ക് താ. ഒന്ന് പോകുന്നുണ്ടോ? ആളുകൾ പള്ളിയിൽ പോകുന്ന സമയമാ. നീ എന്റെ 10 സെന്റിനകത്ത് കഴിയുന്നവളല്ലേ. നിന്റെ മനസ്സിൽ നിന്ന് ഒരു 10 ഇഞ്ച് സ്ഥലം എനിക്ക് താ. നാണമില്ലല്ലോ ഇങ്ങനെ പറയുന്നു വരാൻ. പെണ്ണിന്റെ മുമ്പിൽ ഒരാളിനും നാണമില്ല സുഹൃത്തേ. നീ അടുത്ത് വന്ന് ഞാൻ രാജാ, ആ ഇത്തി അവരെ എന്റെ പെങ്ങളെ ഊതി വെക്കുന്നു ആ പള്ളിവരിയിൽ വെച്ച്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തിനു വെച്ച് നിങ്ങളോട് വെക്കുന്നു? പോ. അല്ല രാജൻ, പറഞ്ഞോ കുഞ്ഞ് എങ്ങോട്ട് പോകുന്നു? ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നു. തനിക്ക് സുഖം കാണണോ? കാണണോ? അത് കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ഒരു ദേഷ്യം പോലെ. എന്താ കാര്യം? എന്നോട് തുറന്നു. നീ ഒരു വലിയ കോൺട്രാക്ടർ, പെണ്ണുങ്ങളെ റോഡെടുക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? കുസുമേ, ഇയാൾ എന്റെ കൈ കയറി പിടിച്ചോ. ഇല്ലടാ കുസുമേ, കയ്യിൽ കുറച്ച് കാശ് കൊണ്ടെന്ന് വെച്ച് എന്ത് ചെയ്യാമെന്ന് അല്ലേടാ? ഇന്നത്തേക്ക് നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു. നീ ചൂർന്ന വിളിച്ചു പോയി. എന്താ പുതിയ കേസ് വല്ലതും ഉണ്ടാക്കിയോ? ITR 2 തല്ലു കൊടുത്തു. അവൻ ചിലപ്പോ കേസ് കൊടുത്തേ. കേസ് സാരമില്ല, ഞാൻ സബ് ഇൻസ്പെക്ടറെ കണ്ട് പറയാം. പക്ഷേ ഈ പതിവ് ഇങ്ങനെ തുടർന്നാൽ എവിടെയാ ഇതിന്റെ അവസാനം? എങ്ങനെ തല്ലാതിരിക്കും തോമസേ? അവനെ ഉതുപ്പിന്റെ പെങ്ങളെ കയറി പിടിച്ചു. അവന് ഉതുപ്പല്ലേ വേറെ ചോദിക്കേണ്ടത്? ഉതുപ്പോ? അവനൊരു ഭീര്യമല്ലേ, കത്തി കൊണ്ടിരുന്നാ മതി. കുത്താൻ ധൈര്യം വേണ്ടേ? ഞാനൊന്ന് ചോദിക്കട്ടെ രാജ, നിന്റെ ഉള്ളിൽ ചൂടാകരുത്. നീ ആരാ? പോലീസ് ഇൻസ്പെക്ടറോ നീതിപാലകൻ അതോ അവതാര പുരുഷനോ? എന്നെ ഉപദേശിക്കാൻ ഭാവിക്കണം. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, സൗകര്യം ഉണ്ടേ സഹായിച്ചാ മതി. ഇനിയുടെ അവിടെ മിണ്ടി പോയ പെണ്ണു. ഓ, ഇയാളാരാ പേഷ്കാരോ? ഇനി അവിടെ നിന്നെ ഇന്ന് വിടാൻ പോകുന്നില്ല. വണ്ണം ശല്യമായല്ലോ. എല്ലാവരെയും ഇരുത്തുന്നവനല്ലേ നീ? എന്നെ ഇരുത്താനും ഒരാള് കാണോ? എന്നെ ഇരുത്താൻ ഒരുതിനും വളർന്നിട്ടില്ല. പിന്നെ നീ നീ സ്നേഹം കൊണ്ടാണ് എന്നെ ഇരുത്തുന്നത്. പക്ഷെ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും സ്നേഹത്തിന്റെ മുമ്പിൽ നീ കീഴടങ്ങുന്നില്ലല്ലോ. എന്റെ വീടിനെ പറ്റി മാത്രം ഒന്നും പറയരുത്. എന്റെ വീട് എനിക്കൊരു ജയിലാണ്. ജയിലോ? അതെ, എന്റെ അച്ഛൻ കള്ളനാണെന്ന് അറിഞ്ഞ ദിവസം ഞാൻ അനാഥനായി. അങ്ങനെ ഇപ്പോ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വന്നിട്ടുണ്ട്. കൊലപാതകം നടത്തി ജയിലിൽ പോയാൽ സാരമില്ല, പക്ഷേ മോഷണം നടത്തി ജയിലിൽ പോയ ഒരു മനുഷ്യനാണ് എന്റെ അച്ഛൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. രാജ, നിഴലിനെ കണ്ട് രൂപത്തെ അളക്കരുത്. നീ കേൾക്കുന്ന എല്ലാം സത്യമല്ല. വികൃതമായ നിഴലിന്റെ പിന്നിലുള്ള രൂപം ചിലപ്പോൾ അതിമനോഹരമായി. മോനെ രാജ, എന്താ നീ എവിടെ?
എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാം. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ എന്ത് തെറ്റിയതാണ് നിന്നോട്? പത്തു കൊല്ലം ജയിലിൽ കിടന്നിട്ട് എന്തെല്ലാം ആശകളോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. തിരിച്ചു വരാൻ ആരെങ്കിലും അപേക്ഷിച്ചോ? ഇല്ലല്ലോ. രാജു, എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ അങ്ങനെ അങ്ങ് പോകുന്നു. കേടാ, ഞാൻ നിന്റെ ആരാണ്? നിന്റെ ആരാണെന്ന് എന്നെ കൊണ്ടത് പറയിപ്പിക്കണം. പറയണോ? എനിക്കത് കേൾക്കണം. ചേട്ടൻ നന്നായി വരാനല്ലേ അച്ഛൻ ഗുണദോഷിക്കുന്നത്? പിന്നെ ഇനി ആരും നന്നാക്കാൻ വരണ്ട. അച്ഛൻ പറയുന്നത് കാര്യമല്ലേ? ചേട്ടൻ അച്ഛന്റെ ഒരേ ഒരു മകനല്ലേ? അച്ഛന് വയ്യാതായാൽ കുടുംബം നോക്കേണ്ടത് ചേട്ടന്റെ കടമയല്ലേ? നീ എന്നെ ഉപദേശിക്കാൻ? ഉപദേശിക്കല്ലേ ചേട്ടാ, എന്റെ വിഷമം കൊണ്ട് പറയുക. പണം വെച്ച് ചീട്ട് കളിച്ചും ചട്ടം വിത്തരം കാണിച്ചും എന്റെ ചേട്ടൻ എത്ര കാലം ജീവിക്കും? അഹങ്കരിക്കാതെ നീ സമ്പാദിച്ചുകൊണ്ടിരുന്ന ചോറൊന്നുമല്ലേ നീ ഉപദേശിക്കാൻ വരുന്നേ? ഒരു വലിയ ഉദ്യോഗസ്ഥ. ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ വന്ന് ചോറ് മുഴുവനും ഒന്നും എനിക്ക് വേണ്ടതിന്റെ ഓശാരം അടിച്ചു. എന്റെ മകളെ അടിക്കുമല്ലേ? ചിലപ്പോ ഞാൻ അവളെ കൊന്നുന്നുണ്ട്. എടാ, നിനക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അവളെ തന്നെ കഴിയുമ്പോണ്. അവിടെ നിന്റെ അരിയെത്തിയ നിനക്ക് നിന്റെ പെറ്റ തള്ളയ്ക്ക് മൂന്ന് നേരം വാങ്ങാനും തരുന്നത് അവളുടെ വേർപ്പാണടാ. നീ കാല കളിച്ച് നടക്കും. ഒരു മൂത്ത മകന്റെ കടമകളെ പറ്റി നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോടാ? മകന് മാത്രമേ കടമകളുള്ളൂ, അച്ഛന്റെ കടമകളൊന്നും ഇല്ലേ? അയ്യോ, എന്റെ കടമകൾ മുഴുവൻ നിറവേറ്റാൻ ദൈവം അനുവദിച്ചിട്ടാ. എങ്കിൽ എന്റെ കടമകൾ മുഴുവൻ നിറവേറ്റാൻ എന്റെ അച്ഛനെ എന്നെ അനുവദിച്ചില്ല. എല്ലാവർക്കും കാണപ്പെട്ട ദൈവമാണ് അച്ഛൻ, എനിക്ക് കാണപ്പെട്ട കള്ളനാണ് അച്ഛൻ. അച്ഛന്റെ പാർട്ടി വീണ് മാപ്പ് ചോദിക്കണ. അച്ഛനോട് പറ്റി പറയാൻ എനിക്കൊന്നും തരാൻ സാധ്യമല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. ഞാനിവിടെ വരുന്ന ഇഷ്ടമില്ലെങ്കിൽ അത് തെളിച്ചു പറയാമല്ലോ. അമ്മയും മകളും കൂടെ തയ്യാറെടുത്തിരിക്കുന്നു എന്നെ അപമാനിക്കാൻ. എനിക്ക് എല്ലാ അപമാനമാണ്. അച്ഛനും അമ്മയും ഈ വീടും എല്ലാം ഞാൻ ഇവിടെ കാലെടുത്ത് കുത്തില്ല. ചോറുണ്ടോണേശ്വരി ഒരു മറ്റു മോലും കഴിക്കാതാണല്ലോ എന്റെ കൊഞ്ഞു പോണത്. ഒരേ രാജ, നീ ബ്ലൗസും കീറിയല്ലോ മക്കളെ. സാരമല്ലമ്മേ, കീറാത്തതായി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കീറി. അയ്യോ, പച്ചിട്ടോണ്ട് പോകാൻ സമയവുമില്ലല്ലോ. ചോറ് വേണ്ടമ്മേ. നാരി അരിയിട്ട് കഞ്ഞി വെച്ചതിൽ നിന്ന് ഇത്രയും ചോറ് ഊറ്റിയെടുത്താൽ പിന്നെന്ത് കാണും? അമ്മ കഞ്ഞിവെള്ളം പോലും കുടിച്ചില്ലല്ലോ. കഞ്ഞിവെള്ളമല്ല, പാൽപ്പായസമാണേലും എന്റെ തൊണ്ടെന്ന് കീഴ്പ്പെട്ടിറങ്ങത്തില്ല മോള്. എന്റെ ചെറുക്കും തിരിച്ചു വരുന്നത് വരെ എനിക്കൊന്നും വേണ്ട. ഈ ചോറ് ഇവിടെ ഇരിക്കട്ടെ, ഉച്ചയ്ക്ക് അച്ഛന് മാത്രമെങ്കിലും കൊടുക്കാമല്ലോ. വൈകുന്നേരം വരെ വായി തടയ്ക്കാനുള്ളതല്ലേ? ഇനി ഉച്ചപ്പൊട്ടണയും കൂടി ഇരുന്നാലും എനിക്ക് വിശപ്പില്ലമ്മേ. കുട്ടികളുടെ കൂടെ പാടുമ്പോൾ വിശപ്പുണ്ടെന്ന് തന്നെ അറിയില്ല. എന്ത് പറ്റി? എന്താണ് നിൽക്കുന്നത്? ഓഹോ, ഇതാണോ കാര്യം? അവർ മനഃപൂർവ്വം ചെയ്തതാ. സാരമില്ല, കാറിലോട്ട് കയറും, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. വേണ്ട ദാസപ്പൻ ചേട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം. നേരം വൈകും കീര, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട ചേട്ടാ, ഞാൻ നടന്നോളാം. കീരേ, ഞാൻ വീണില്ല അച്ഛാ, കാറ് പോയപ്പോ വെള്ളം തെറിച്ചതാ. ഏത് കേരളത്തിലോ ഞാൻ കാറ് ഓടിച്ചത്? അവർ
അവന്റെ മുഖത്ത് കണ്ണില്ലായിരുന്നു. അവര് കരുതി കൂട്ടി ചെയ്തതാ. ഇന്നലെ ഇട്ടിയവരെ കോൺട്രാക്ടറെ ചേട്ടൻ തല്ലി. അങ്ങേരുടെ ആൾക്കാര് അതിന് പകരം വീട്ടിയതാ. എന്റെ പൊന്നച്ച, അച്ഛൻ ദേഷ്യപ്പെടരുത്. മറ്റുള്ളവർ അറിഞ്ഞാ നമുക്ക് തന്നെയാ ദോഷം. ചേട്ടനോട് ഇത് പറഞ്ഞ കൊലപാതകം നടക്കും. ഈശ്വര, എന്തൊരു ലോകമാണത്. എന്റെ മോളെ, നീ ഇന്ന് എങ്ങനെ പള്ളിക്കൂടത്തിൽ പോവും? മറ്റേ സാരി നീ പോയ പുറകെ ഞാൻ നനച്ചു വിട്ടു. ഇന്ന് ലീവ് വരുന്ന ദിവസമാണ്. ഇന്ന് പോയേ തീരൂ. എങ്ങനെ പോവും മോളെ? കരളിന്റെ കടലാസിൽ കണ്ണില വർണ്ണപ്പാൽ കള്ളനോട്ടടിക്കുന്ന പെണ്ണെ, പ്രേമത്തിൻ കള്ളനോട്ടടിക്കുന്ന പെണ്ണേ. ഓരോ നോട്ടവും ഓരോ നോട്ടായി തീരുന്നു നെഞ്ചിലും കണ്ണേ. കരളിന്റെ കടലാസിൽ കണ്ണിലെ വർണ്ണത്താൽ കള്ളനോട്ടടിക്കുന്ന പെണ്ണെ, പ്രേമത്തിൻ കള്ളനോട്ടടിക്കുന്ന പെണ്ണേ. പുഞ്ചിരി ചുണ്ടത്ത് കാമത്തിൻ കള്ളപ്പൊന്നൊരുക്കുന്ന പെണ്ണേ, കൊഞ്ചുന്ന പുഞ്ചിരി ചുണ്ടത്ത് കാമത്തിൻ കള്ളപ്പൊന്നൊരുക്കുന്ന പെണ്ണേ. കോരിച്ചൊരിയും ഈ പൊന്നിന്റെ മുത്തുകൾ വാരിയെടുക്കട്ടെ മുത്തേ, ഞാൻ നിന്റെ മാറോടമർത്തട്ടെ മുത്തേ. കരളിന്റെ കടലാസിൽ കണ്ണിലെ വർണ്ണത്താൽ കള്ളനോട്ടടിക്കുന്ന പെണ്ണെ, പ്രേമത്തിൻ കള്ളനോട്ടടിക്കുന്ന പെണ്ണേ. മട്ടൊത്തമാൻ കഴുത്തിൽ മാർബിളാം മാറിടത്തിൽ മന്മഥരാജന്റെ തിരനോട്ടം, കൈതപ്പൂ നിറമുള്ള തവിളത്ത് ചന്ദ്രിക കതിർമാല തന്നുടെ വിളയാട്ടം. മട്ടൊത്ത മാൻകഴുത്തിൽ മാർബിളാം മാറിടത്തിൽ മന്മഥരാജന്റെ തിരനോട്ടം, മട്ടൊത്ത മാൻകഴുത്തിൽ മാർബിളാം മാറിടത്തിൽ മന്മഥരാജന്റെ തിരനോട്ടം, കൈതപ്പു നിറമുള്ള കവിളത്ത് ചന്ദ്രിക കതിർമാല തന്നുടെ വിളയാട്ടം. കരളിന്റെ കടലാസിൽ കണ്ണിലെ വർണ്ണത്താൽ കള്ളനോട്ടടിക്കുന്ന പെണ്ണെ, പ്രേമത്തിൻ കള്ളനോട്ടടിക്കുന്ന പെണ്ണേ. ഓരോ നോട്ടവും ഓരോ നോട്ടായി തീരുന്നു നെഞ്ചിലൻ കണ്ണേ. കരളിന്റെ കടലാസിൽ കണ്ണിലെ വർണ്ണത്താൽ കള്ളനോട്ടടിക്കുന്ന പെണ്ണെ, പ്രേമത്തിൻ കള്ളനോട്ടടിക്കുന്ന പെണ്ണേ. നിങ്ങൾ നമ്മൾക്ക് മകളുടെ മേറ ബേട്ടി ഖാ നാച്ച് നിങ്ങൾ കണ്ടു. സന്തോഷിന്റെ 5 രൂപ 10 രൂപ നിങ്ങൾ കൊടുക്കണം. കൊടുക്കൂ നമ്മളുടെ ബേട്ടി ഖാ നാച്ച്, ബേട്ടി ഖാ നാച്ച്. അയ്യോ ബഹ്നോ, പേർവാനിക്കോ 5 രൂപ 10 രൂപ 100 രൂപ ദോ. സന്തോഷമായിട്ട് കൊടുക്കണം, സമ്മാനങ്ങൾ കൊടുക്കണം. സന്തോഷമായിട്ട് കൊടുക്കൂ 5 രൂപ. രാജാ, നീ എന്നെ സഹായിക്കേണ്ടവനാ. നീ ഈ തെണ്ടിയുടെ ഭാഗം ചേർന്നു. ഒന്ന് അടങ്ങി നില്ലടാ ഉദുപ്പേ. ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് ഈ തെണ്ടി എന്നെ അവമാനിച്ചപ്പോ നീ അത് നോക്കിയത് തെറ്റ് നിന്റെ ഭാഗത്താണ്. നീ അയാളുടെ മകളുടെ കൈ കയറി പിടിച്ചില്ലേ? എടാ ഉദുപ്പേ, ചട്ടമ്പിത്തരം കാണിക്കും, പക്ഷേ ആഭാസത്തരം കാണിക്കരുത്. നിങ്ങൾ രണ്ടവിടെ നോക്കിയിരിക്കുന്നത് പോയിനല്ല. ഒരു ഉപദേശി വന്നിരിക്കുന്നു, ഒരു സൽസ്വഭാവി. ഉദുപ്പേ, എന്റെ സൽസ്വഭാവം കൊണ്ടാ നിന്റെ പെങ്ങളെ ആ ഇട്ടിയവരെ കയറി പിടിച്ചപ്പോ ഞാൻ തല്ലിയത്. നിന്റെ പെങ്ങളെ ആരും തൊടാൻ പാടില്ല, ബാക്കിയുള്ളവരുടെ പെങ്ങന്മാരെ നിനക്ക് കയറി പിടിക്കാം, അത് കൊള്ളാമല്ലോ. നിന്റെ പെങ്ങളോടെ എനിക്കങ്ങനെ പ്രത്യേകം അവധിയൊന്നുമില്ല.
ആഹാരത്തിന് വഴിയില്ലാതെ ഇവിടെ നിന്ന് ശരീരം കുളിക്ക് കാണിച്ച പെണ്ണും നിന്റെ പെങ്ങളെ ഇരിക്കുന്ന പോലെ മല്ലി കടിച്ചു പൊട്ടിക്കാൻ തന്നെത്തൻ കടിച്ചു പൊട്ടിച്ചാലും മല്ലവൻ പറയും മല്ലവനും അടിച്ചു പൊട്ടിക്കാണോ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു സന്തോഷം അവ ക്ഷമിക്കാനും അറിയാം ടീച്ചറല്ലേ വീട്ടിലോട്ട് ആ ഗീത ടീച്ചർ കേട്ടനെ അന്വേഷിച്ച് ആ പള്ളി മുക്കിൽ നിന്ന് രണ്ടു മൂന്ന് പിള്ളേരെ പറഞ്ഞ അയക്കുന്ന ഞാൻ കണ്ടതാ ഉദുപ്പിനോടെ ക്ഷമിക്കാമെങ്കിൽ സ്വന്തം അനിയത്തോടെ ക്ഷമിച്ചുകൂടെ എന്നെ നിർബന്ധിക്കരുത് തോമസ് ഞാൻ വീട്ടിൽ പോകില്ല ഞാൻ പോകുന്ന പുള്ളിയാണ് പുറത്തു കിടക്കുന്നതാ നല്ലത് രാജ രാജൻ അവിടെ മുന്നിൽ ഞാനൊന്ന് പറയാം ഇനിയും ചേട്ടൻ വരുവാൻ തോന്നുന്നില്ല നേരം പാതിരാത്രിയായി ഇങ്ങനെയുണ്ടോ ഒരു വാശി ഞാൻ അവന്റെ പെറ്റല്ലേ എന്നോടിങ്ങനെ വാശി കാണിക്കാം ഇനിയും ചേട്ടൻ വരുമ്പോൾ നമ്മളെതിരായി ഒന്നും പറയാൻ പോകരുത് ഉപദേശിക്കുന്ന ചേട്ടൻ ഇഷ്ടമേ അല്ല ഒരു പക്ഷേ ചേട്ടനും ഒരു നല്ല നില വരില്ലെന്ന് ആര് കണ്ടു ദൈവം വിചാരിച്ചാൽ ദൈവം വിചാരിച്ചു കളവപ്പെട്ടത് രാമൻപിള്ള ജയിലിൽ പോയത് നിന്റെ അച്ഛൻ ഇന്ന് മാളികയെ താമസിക്കുന്നത് രാമൻപിള്ള മനസ്സ് നേറി കഴിയുന്നത് ഈ മനുഷ്യൻ പുരുഷന്റെ ഭാഗ്യം ചെന്നുകൂടുന്ന പെണ്ണിന്റെ ഭാഗ്യമാണെന്ന് പറ എന്റെ കർമ്മദോഷം അച്ഛൻ വല്ലാതെ ചുമയ്ക്കുന്നു എത്ര ദിവസമായി തുടങ്ങിയിട്ട് പാവം അച്ഛന് രാത്രിയിൽ ഉറക്കമേ ഇല്ല അതങ്ങനാ മോന്റെ അച്ഛനല്ലേ വാശി തന്നെ വാശി ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ആ ദ്രോഹി രാമപിള്ളയുടെ മകനല്ലേ അവിടുത്തെ ഡാക്ടർ എന്നാ ചോദിക്കുന്നത് കഷ്ടം ദാസപ്പഞ്ചേട്ടനെ മനസ്സിലാക്കാത്തത് കൊണ്ടാ അച്ഛൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാനും അത് പറഞ്ഞു മോളെ അപ്പോഴെന്നോട് പറയുക പത്ത് ഗുണം പത്ത് ഗുണമാടി അപ്പൊ എല്ലാരും അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ ഭാഗ്യവാൻ ചേട്ടന്റെ കാര്യം ആ ഭാഗ്യവാൻ മരിച്ചു എപ്പോഴാ ശവദാഹം അയ്യോ മഹാവാൻ പറയല്ലേ അങ്ങൾ പച്ച ജീവനത്തെ ഇരിക്കുന്നു അദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഓഹോ നമ്മുടെ വെച്ചാ നമ്മുടെ വെച്ചാൽ നമ്മുടെ ഈ നാലാം വാർഡിന്റെ സ്ഥാനാർത്ഥി തന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് ഞങ്ങൾ വിശ്വസിച്ചോളാം ഈ വാർഡ് വേറൊരു സ്ഥാനാർത്ഥിയോ അതിന്റെ രാജ്യം എങ്ങനെ വന്നേ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെന്ന് അല്ല ഭാഗ്യവാൻ ചേട്ടൻ എന്തെന്നാ ഒരു കുറവ് ഭാഗ്യവാൻ ചേട്ടൻ എതിരെ സ്ഥാനാർത്ഥി ഈ വാർഡിലോ പണമില്ലയോ പദവിയില്ലയോ ആരോഗ്യമില്ലയോ സൗന്ദര്യമില്ലയോ നമുക്ക് ഈശ്വരനെ പോലെ ഒരു മോൻ കർക്കണ്ഡം പോലത്തെ ഒരു മോള മോള നോക്കിയാണ് വോട്ട് കൊടുക്കണമെങ്കിൽ ആ ഇട്ടിയവരെ കണ്ടറക്ര മോസവാസിനെ കൊടുക്കൂ അവനാണ് ഇപ്പൊ ആ കർക്കണ്ഡം രുചിച്ചോണ്ടിരിക്കണത് നിങ്ങൾ എന്തിനാ ഈ അതിരി കടന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ വോട്ട് ഭാഗ്യവാൻ കൊടുത്തേക്കണം തീർന്നില്ല കാര്യം എന്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാം എന്റെ വോട്ട് മാത്രമോ രാമപിള്ളത്തെയും ജയിക്കുകയും ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ ആകുകയും ചെയ്യും നിനക്ക് നിക്കവിടെ വാർഡില് കുടികടപ്പ് സംഘത്തിന്റെ പിന്തുണ ഞാനേറ്റു നില്ലടാവാല നമ്മളോ ഏതാണെങ്കിലും ഭാഗ്യം കെട്ടവരായി പോയി എന്നാ നമുക്ക് ആ ഭാഗ്യവാനോടൊന്ന് മത്സരിച്ചു നോക്കാവട എന്താ പറയടാ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കാണിക്കാം എന്റെ ഗുരുവായൂരപ്പ ആനക്കെതിരെ അന്നാലോ നിന്റെ പറ്റിയിട്ടല്ലോ എന്റെ വോട്ട് പോലും വീഴത്തില്ല രാജമുന്നെ നമുക്ക് അവർക്കെതിരുമായിട്ടുള്ള സഹവാസം നല്ലതല്ല കേട്ടോ കുടുംബക്കാരന് ഒരു ചുമട്ടുകാരനോ എണീക്കാൻ ആ കുടയെടുക്ക് ഈ ചായ എടുത്ത് കുടിക്കേ ആരാണ്ട് കുടിക്കേ എച്ചിൽ കുടിക്കരുത്
രാജമുണ്ണി അധികൃതരുമായിട്ട് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ തന്നെ ഈ മുക്കിലെ കണ്ടുപോയത് മനസ്സിലായ എന്തായാലും റെഡിക്ക് ഇഷ്ടമുള്ള വന്നത് നന്നായി. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടി. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധി. ഞാനൊരു ക്രിസ്ത്യാനി, പക്ഷെ ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് ഞാൻ ഉറക്കെ തന്നെ വിളിച്ചു പറയും. കുറെ നാള് കോശിക്കുഞ്ഞ് ചെയർമാൻ ആയിരുന്നില്ല, ഇനി ഒരു നായരായിക്കോട്ടെ ഉറക്കാൻ. പക്ഷേ ആയിക്കഴിഞ്ഞാൽ കോശിക്കുഞ്ഞിനെ പോയ ആഗ്രഹം. ഇത് ജനാധിപത്യമല്ലേ, ഞങ്ങൾക്കും കുറച്ച് പേർക്കൊക്കെ കയറി ഇറങ്ങാനുള്ള സൗകര്യം അല്ല. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ വാർഡിലെ 2200 മുസ്ലിമുകളുണ്ട്. അവരുടെ വോട്ട് മുഴുവനും നമ്മളേക്ക്. ഈഴവരുടെ വോട്ട് ഒരെണ്ണമില്ലാതെ ഞാൻ പിടിച്ചത്. അത് കൊള്ളാം. രാവുത്തർക്ക് മുസൽമാന്മാരെയും നാളെ മുതലാളിക്ക് ഈഴവരെയും സ്വാധീനിക്കാമെങ്കിൽ എനിക്ക് ക്രിസ്ത്യാനിയെ സ്വാധീനിക്കാം. എങ്കിൽ ഞാൻ ജയിച്ചത് തന്നെ. പക്ഷേ ഒരു സംശയം, ഈ എല്ലാ വാർഡിൽ നിന്നും ജയിച്ചു വരുന്നവര് കൂടിയിരുന്നല്ലയോ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്? അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുമെന്നാ. ഭാഗ്യവാൻ ചേട്ടാ, കാശ് കയ്യിലുണ്ടോ എല്ലാ അവന്മാരെയും കാണും. കാശ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് ആധിപത്യം. കൃഷ്ണപിള്ളി ഉണ്ടാകേണ്ട പ്രാണൻ കഴിഞ്ഞു പോയി വരില്ല. എന്തോ കുഴപ്പമുണ്ടോന്ന് തോന്നുന്നല്ലോ. എന്തോ പരിപാടി കുഴപ്പമായി. ആ ചുമട്ടുകാരൻ ഗോപാലനാണോ നമുക്കെതിരെ? ചുമട്ടുകാരനോ? അവൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നോ? ഭഗവാന് ഓണാർത്തിൽ അഹമ്മതി കണ്ടോ? അയ്യോ, അവൻ നിൽക്കും. ഞാൻ റെഡിയായിട്ട് അവൻ തോറ്റ് തൊട്ടിയിടും. ആ ആലാക്കിന് ആ റോഡ് കൊടുക്കാന പിള്ളേ. അതല്ല കുഴപ്പം, ആ ചട്ടന്റെ രാജന അവനെ നിർത്തിയിരിക്കുന്നു. അവൻ ആളിച്ചിരി പെശക. എന്ത് പെശക്? അവൻ ചോദിച്ചാൽ ആരാ വോട്ട് കൊടുക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, ചട്ടമ്പി രാജശേഖരനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ആ കിഴവൻ ജയിലിൽ നിന്ന് വന്നെന്ന് കേട്ടു. നമ്മുടെ നില കണ്ടപ്പം കണ്ണുകടി വന്നു കാണും. ശകുനിയെ പോലെ ഒളിച്ചിരുന്നോണ്ട് നമ്മളോട് പൊരുതാനായിരിക്കും പ്ലാന്. ആ പള്ളിക്കുട്ടി പാട്ട് പഠിപ്പിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഒരു ശിങ്കാരി, അവൾ ഏഷന് പറഞ്ഞു കൊടുത്തു കാണും. നിങ്ങളിപ്പൊ എന്തിനാ ഇത് ഇത്ര വലിയ വർത്തമാനമാക്കുന്നത്? കോഴിമുട്ട ഉടയ്ക്കാൻ കുമ്മടി വേണോ? ഗോപാലൻ നിങ്ങൾ തോറ്റോളൂ. അങ്ങനെ പറഞ്ഞ് അടങ്ങിയിരുന്ന പറ്റൂല. എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ആ രാജനെ വിളിച്ച് ചൂത്രി കൈ വെച്ചു കൊടുത്താലോ? അത് കൊള്ളാം. കൊരയ്ക്കുന്ന പട്ടിക്ക് ഒരു കഷ്ണം തേങ്ങ അല്ലയോ? എന്തോ കൊടുക്കേണ്ടി വരും. 500 രൂപ കൊടുത്ത ജീവിതകാലം മുഴുവൻ അവൻ നമ്മുടെ കൂടെ നിൽക്കും. വേറെ വഴി കൂടെ ഉണ്ട്. നമ്മുടെ വാസമുള്ള പൊട്ടി തുറന്ന് റെഡിയായിട്ടിരിക്കില്ലയോ? ഞാനൊന്ന് കാണാം. അയാളുടെയും ഭാര്യയുടെയും വോട്ട് ഒന്ന് തിരിക്കാവോ നോക്കട്ടെ. അല്ലേ, നമ്മുടെ കൊപ്രാവട്ടുകാരൻ ചാക്കോച്ചൻ ഇട്ടിയവരാച്ചന്റെ ബന്ധു അല്ലയോ? അതെ. വാസമുള്ള താമസിക്കുന്ന വീടും പുരയിടും അയാളുടെ ഭാര്യ ഭവാനിയും മെടുപ്പില്ല. ആ വസ്തുക്കളെല്ലാം ചാക്കോച്ചന് പറയാൻ നേരം. ആ കാശ് മേടിച്ച ആ വീട പെണ്ണുമീതൊക്കെ കടമി പഠിച്ചേ നോക്കാം. അങ്ങനെയും കിടക്കുന്നല്ലോ ഒരു വഴി. ചാക്കോച്ചൻ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കും. ശരി, എത്തോടമായി പോകുന്നു കാണാം. ഏറെ കൈക്കൊണ്ട് പോയാലേ പറഞ്ഞാറാ. എന്നെ അന്വേഷിപ്പിച്ചേ? അവരുടെ അടുത്ത് കൊടുത്താട്ടെ. രാജനെ ഒന്ന് നേരിട്ട് കണ്ടാക്കൊള്ളാമെന്ന് എനിക്ക് കുറച്ചു നാളായി ഒരു കൊതി. നീ എനിക്കെതിരാണെന്ന് ഈ നാട്ടിൽ പരക്കെ ഒരു ശ്രുതി. അല്ല, വേണ്ടപ്പെട്ടവരെ തമ്മിൽ അടുപ്പിക്കാനാണല്ലോ നാട്ടുകാർക്ക് വാസന. ഏയ്, ഞാൻ എതിർക്കില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ചുമട്ടുകാരൻ ഗോപാലിനെതിർക്കും. തമാശ പറയുന്നത് അത് നിർത്തേ. ഇത് കയ്യിലോട്ട് മേടിച്ചോണ്ട് പറ. 500 തികച്ചുകൊണ്ട് രാജാ, നീ എന്നെ എതിർക്കരുത്. ഈ 500 രൂപ ഒരു അഡ്വാൻസ് ആയിട്ട് അങ്ങ് കൈപ്പറ്റ. ഞാൻ ആരാണെന്ന് കഴിഞ്ഞത്? എനിക്ക് എങ്ങനെ പണമുണ്ടായെന്ന് എന്ന് പണമുണ്ടായെന്ന് എനിക്കറിയാം. തന്റെ പണം കൊണ്ട് എന്റെ പറ്റ പോലും വാങ്ങാൻ കിട്ടില്ല. മനസ്സിലായോ? കൊലക്കെടുക്കുന്ന വെക്കണം, ഇല്ലെങ്കിൽ ഭാഗ്യവാനിന്റെ മുമ്പ് കിടന്ന് മണ്ണ് തന്നെ. അയ്യോ, എന്റെ രാജാ എന്നെ ദേഹോദ്യോഗം ഏൽപ്പിക്കരുത്, എനിക്ക് പ്രശ്നമാണ്. ഭഗവാൻ ചേട്ടാ, എന്റെ കാര്യവും റെഡിയായെന്നാ തോന്നുന്നത്. എന്റെ എല്ലുമെല്ലാം ബാക്കി വരാമെങ്കിലും കുളത്തിനകത്താക്കി പെമ്പറത്തോടെ ഏൽപ്പിച്ചേക്കണം കേട്ടോ.
എന്താ അവൻ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തെന്നോ? ആ ചാപ്പാത്തിന് ആശുപത്രിയിലാണ് ഒരു ചട്ടമ്പി ഇറങ്ങിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഞങ്ങളുടെ കൈ കിട്ടും. അവൻ ആ ചാക്കോച്ചനെ കൊന്നു. അവൻ എന്തിനാണ് അവിടെ പോയത്? പിന്നെ വരുമ്പോ നാട് കണ്ടു. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ നാരായണ പിള്ളേ? കുഞ്ഞ് വിഷമിക്കരുത്, കുഞ്ഞിന്റെ ആങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? എവിടെ വെച്ച്? വിശദ വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ തേങ്ങാവെട്ടുകാരൻ ചാക്കോച്ചനും അയാളുടെ ജോലിക്കാരും അടിയും തൊഴിയും കൊണ്ട് ആശുപത്രിയിലാണ്. രാജശേഖരൻ നായർ എല്ലാറ്റിനെയും ഇടിച്ച് ചമ്മന്തിയാക്കിയെന്നാ കേട്ടത്. സദാനന്ദന്റെ പീടിയില് വന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാ പോലീസുകാർ വന്ന് പിടിച്ചത്. എന്റെ ദൈവമേ! ഭാഗ്യവാൻ രാമുമ്പോഴേ ചാക്കോച്ചന്റെ പെമ്പളെ കൂടി വക്കീലാഫീസിൽ ഇരിക്കുന്നത് കേട്ടു. മുനിസിപ്പാൽ ചെയർമാനായിട്ട് ഞെളിഞ്ഞു നടക്കുന്ന ആ ദ്രോഹിയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അയ്യോ, ഇനി എന്തൊക്കെ ഉണ്ടാകുമോ എന്റെ ഈശ്വര! ഞങ്ങൾ എന്ത് ചെയ്യും നാരായണ പിള്ളേ? വരുന്നതൊക്കെ അനുഭവിച്ചേ പറ്റൂ. എന്റെ ശമ്പളം കൊണ്ട് വീട്ടു ചെലവുകൾ പോലും നടത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ എങ്ങനെ കേസ് നടത്തും? ഞാൻ കുഞ്ഞിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ കുഞ്ഞിനൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്തേരാം. ട്യൂഷൻ? അത് നല്ല കാര്യമാണ്. വലിയ വീട്ടിലെ ഇക്കാവമ്മയുടെ മകൾക്ക് സംഗീതം പറഞ്ഞു കൊടുക്കണം. സ്വരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ പച്ച നല്ല മനുഷ്യരാ. കുഞ്ഞു ചോദിക്കുന്ന ശമ്പളം തരും. പണം കൂമ്പാരം വെച്ചിരിക്കുന്ന സ്ത്രീയാണ് ഇക്കാവമ്മ. പക്ഷെ അശേഷം തണ്ടില്ല, നിറഞ്ഞ കൊട. പിന്നെ എങ്ങനെ തുളുമ്പും? അമ്മയോട് ചോദിച്ചിട്ട് നാളെ പറഞ്ഞാ മതി. കലയുടെ ദേവി കരുണാമയി, കാന്തിമതി നിത്യശാന്തിമതി. കലയുടെ ദേവി കരുണാമയി, കാന്തിമതി നിത്യശാന്തിമതി. അവൾ
മനോഹരമായ കാര്യം. കോന്നടിച്ചല്ലോ ടീച്ചറെ, എന്റെ ചേട്ടൻ ആദ്യമായിട്ടാണ് ഒരാളെ പുകഴ്ത്തി ഞാൻ കേൾക്കുന്നത്. ഞാൻ പോകുന്നു വനജെ, അമ്മയോട് പറഞ്ഞേക്കാം. തീർച്ചയായും വരും അമ്മേ. ദാസപ്പൻ ചേട്ടൻ അച്ഛനെ രക്ഷപ്പെടുത്തും, എനിക്ക് ഉറപ്പുണ്ട്. വേണ്ട, എനിക്ക് അവന്റെ ചികിത്സ വേണ്ട. എനിക്ക് മരിച്ചാൽ മതി. എന്റെ പൊന്നച്ഛ, അങ്ങനെ പറയരുത്. ദാസപ്പൻ വരുന്നുണ്ടല്ലോ. ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? കയ്യൊന്ന് കാണട്ടെ. വേണ്ട, എന്റെ ആരും ചികിത്സിക്കണ്ട. സാരമില്ല, ക്ഷണിക്കണം അമ്മ. ഇപ്പോ അമ്മാവനേക്കാൾ കരുത്ത് എനിക്കാണ്. എനിക്കല്ല, എന്റെ പ്രായത്തിൽ. എനിക്ക് മരുന്ന് വേണ്ട, മന്ത്രം വേണ്ട. അല്ലെങ്കിലും മന്ത്രം ഉപയോഗിച്ച് രോഗം മാറ്റാൻ എനിക്കറിയില്ല. കുറച്ച് ചൂടുകളുണ്ട്, എന്റെ കയ്യിൽ മരുന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ വിഷം തന്നയച്ചതായിരിക്കും എന്നെ കൊല്ലാൻ. അച്ഛൻ വിഷം കൊടുത്തേക്കാറില്ല. കൊടുക്കണം തോന്നിയാൽ നേരിട്ട് കൊടുക്കുകയാണ് പതിവ്. എന്നാ വിഷം കുത്തി വെച്ച് എന്നെ കൊന്നിട്ട് പോ. അങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക. ചില പ്രത്യേക രോഗങ്ങൾക്ക് ഞങ്ങൾ വിഷം കലർന്ന മരുന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് വിഷമല്ല. കൈ കാണിക്ക്. എന്നെ കുത്തി വെക്കണ്ട, എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത് രോഗിയല്ല, ഡോക്ടറാണ്. കൈകളൊക്കെ ഞാൻ ബലം പ്രയോഗിക്കും. ഇതുവരെ എന്താ എന്നെ അറിയിക്കാൻ പറ്റും? ഇത്രയും സീരിയസ് ആകുന്നവരെ കാത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇത്? അമ്മാവ, ഞാൻ പോകുന്നു. വൈകുന്നേരം വീണ്ടും വരും. വരരുതെന്ന് വിലക്കിയാലും വരും. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മരുന്ന് തരികയും ചെയ്യും. ഞാൻ വരട്ടെ അമ്മ. ഞാൻ വരട്ടെ. തോമസ് സാർ, ചേട്ടന്റെ കാര്യം ജാമ്യത്തിലിറക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്ത് ചെയ്യാം, എവിടെയും പണമല്ലേ ജയിക്കും. അമ്മാവന്റെ അസുഖം വളരെ കുറവ്. കുഞ്ഞ് ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ അമ്മാവന് ഇപ്പോഴും വിശ്വാസമില്ല. ഞാൻ വിഷം കുത്തി വെക്കാൻ വരികയാണെന്നാണ് അമ്മാവന്റെ ധാരണ. അല്ലേ അമ്മാവ? അച്ഛന്റെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞതാ. ഞാൻ ധരിച്ചു അമ്മാവൻ എന്നോട് ദേഷ്യമാണ്. ഈ അമ്മാവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞുവരാണെന്ന് കരുതി. കിട്ടിയവരെ സഹായിക്കാൻ വേണ്ടി എന്തു തെറ്റ് ചെയ്യാനും ഞാൻ സന്നദ്ധനാണ്. എന്ന് വെച്ച് ടെൻഡർ വിളിക്കാതെ കോൺട്രാക്ട് തരാൻ. എങ്ങനെ ചിരിക്കാതിരിക്കും? നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെ വെറും ഒരു ശിശുവാ. എന്റെ ഭാഗ്യവാൻ ചേട്ടാ, കല്യാണത്തിന് മുമ്പ് ക്ഷണക്കത്ത് അച്ചടിപ്പിക്കുന്നത് പോലെയാ കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുമ്പ് ടെൻഡർ വെക്കുന്നത്. അതെല്ലാം വെറും ഒരു ചടങ്ങ് എന്ന് കരുതി, ക്ഷണക്കത്ത് അച്ചടിപ്പിച്ചില്ലെന്ന് കരുതി കല്യാണം നടക്കാതിരിക്കുവോ? ഞാൻ സമ്മതിക്കാം, പക്ഷെ ആ കമ്മീഷണറുടെ കാര്യം. കമ്മീഷൻ സമ്മതിക്കും, സമ്മതിച്ചൊരു പാട്ടും പാടും. അയാൾക്ക് മൂന്ന് പെൺമക്കളാ പെര നിറഞ്ഞിരിക്കുന്നത്, സമ്മതിക്കാതിരിക്കാൻ ഒക്കുവോ? ഏതെങ്കിലും യൂണിയന്റെ പേരിൽ കോൺട്രാക്ട് എഴുതി തന്നാ മതി. കയ്യിലെ കാശ് വായിലെ ദോശ, കാര്യങ്ങൾ റെഡി. പിന്നെ വർക്ക് എടുത്ത് നടത്താൻ കുറച്ച് രൂപയും തരണം. അത് ബ്ലാക്ക് ആയാലും മതി, അവനെ ഞാൻ വൈറ്റാക്കി കയ്യിൽ തരാം, ലാഭത്തിന് പകുതിയും തരാം. കാര്യങ്ങൾ അങ്ങനെ റെഡിയായിട്ട് പറ. രണ്ടിന്റെ ഇടയിൽ ചോർന്ന് വീഴുന്നത് ഈ കൃഷ്ണപിള്ളിക്ക്.
എന്റെ ഇമ്മല വരാഞ്ഞത്? എന്റെ മൂത്ത മോന് പൊങ്ങം പെഞ്ഞു. ഡോക്ടർ മോഹൻദാസ് ആണോ ചികിത്സ? അങ്ങനെ കാണാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം പോയി. ഓ, ഇങ്ങനെയും തിരക്കുള്ളൊരു മനുഷ്യനുണ്ടോ? അതേ, ടീച്ചർക്ക് കഴിയില്ലാഞ്ഞുകൊണ്ടാ. ചിലരുടെയൊക്കെ വീട്ടിൽ ചെന്നല്ലേ ചികിത്സ? അത് പിന്നൊരു കാര്യമുണ്ട്, ചില വീടുകളിൽ ചെന്നാൽ അച്ഛനെയും മകളെയും ഒന്നിച്ച് ചികിത്സിക്കാം. എന്റെ വീട്ടിൽ അതിന് സൗകര്യമില്ലല്ലോ. എനിക്ക് ഭർത്താവും മൂന്ന് പിള്ളേരും ആയി പോയില്ലേ. നിങ്ങൾ എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നത്? അല്ല, പറയുന്ന എന്തിനാ? ചില പെണ്ണുങ്ങൾ അവരുടെ കഴിവ് കാണിക്കും. കഴിവ് എവിടെയൊക്കെയാ കാണിക്കുന്നതെന്ന് ആർക്കറിയാം? എന്റെ കർത്താവേ, ഓരോന്നിന്റെയും തൊലിക്കെട്ടി ഭയങ്കരം ഭയങ്കരം. വീട് ജപ്തി ചെയ്യാൻ ചാക്കോച്ചൻ തീരുമാനിച്ച കാര്യം ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അയാൾക്ക് എന്റെ അച്ഛന്റെ പിന്തുണയുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാം? വെള്ളമില്ലാത്തടത്ത് എങ്ങനെ മുങ്ങും? എന്ത് വന്നാലും സഹിക്കാം. 3000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വീട് വിട്ടിറങ്ങേണ്ട കാര്യമില്ല. ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ എങ്ങനെ ഇത്രയും വലിയ തുക ഉണ്ടാക്കും? ഗീതയ്ക്ക് വിരോധമില്ലെങ്കിൽ പണം ഞാൻ തരാം. തൽക്കാലം ചാക്കോച്ചന്റെ കടം വീട്ടണം. ദുരഭിമാനം കാട്ടേണ്ട സമയമല്ല ഇത്. വേണ്ട ചേട്ടാ, ഒരിക്കലും ഞാൻ ചേട്ടന്റെ പണം വാങ്ങിയില്ല. ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. നാളെ ഗീതയ്ക്ക് വാങ്ങേണ്ടി വന്നാലോ? അത് ദൈവം നിശ്ചയിക്കട്ടെ. ഏതായാലും ഇപ്പോഴാ പണം എനിക്ക് വേണ്ട. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഞാൻ അപവാദത്തിന്റെ കടലിൽ വീണു. നിനക്ക് നിന്നെ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാ അപവാദത്തെ ഭയപ്പെടണം? എനിക്ക് ഈ ലോകത്തെ പേടിയാണ്, സമുദായത്തെ പേടിയാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ആ സഹായം എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഗീത എന്തിനാ കരയുന്നത്? പണം കടം തരാമെന്ന് പറഞ്ഞത് ഗീതയ്ക്ക് അപമാനമായി തോന്നി. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത ഈ ദയ, ഈ സ്നേഹം, ഇത് അസഹ്യമാണ്. ഈ കട ഞാൻ എങ്ങനെ വീട്ടും? ഇത് ജന്മങ്ങളുടെ കടമാണ് ഗീതി. നിനക്കോ എനിക്കോ വീട്ടിൽ തീർക്കാനാവാത്ത കഥ. വാസമുള്ള എന്റെ ശത്രുവാണ്. അയാളുടെ മകൻ എന്നെ അധിക്ഷേപിക്കാമെന്ന് അത്ര അധിക്ഷേപിച്ചു. നമ്മുടെ കൃഷ്ണപിള്ള തെരുവ് മധ്യയെ തല്ലുന്ന പോലെ തല്ലി. ആ കുടുംബം മുഴുവൻ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുമ്പോ നീ ആ വീട്ടിൽ പോയി അയാളെ ചികിത്സിക്കുന്നു അല്ലേ? എടാ, ശത്രുവിനെ ശത്രുവായിട്ട് കാണാൻ പഠിക്കണം. രോഗികളിൽ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. ഒരു ഡോക്ടർക്ക് എല്ലാ രോഗികളും മക്കളെ പോലെയാണ്. നാട്ടുകാർ എന്തൊക്കെ പറയുന്നത് എനിക്കറിയാം. നാട്ടുകാർ പറയട്ടെ, നാട്ടുകാരുടെ അഭിപ്രായം കിട്ടിയാലല്ലേ പ്രസിദ്ധനാവും. പക്ഷെ ആളുകൾ നല്ലതല്ല പറയുന്നത്. എല്ലാവരും നമ്മളെ പറ്റി നല്ലതേ പറയാവൂ എന്ന് ആഗ്രഹം തെറ്റല്ലേ അച്ഛാ? നീ ആ പെണ്ണിന്റെ വലയിൽ വീഴിക്കുന്നതാണ് കേൾവി. എന്നെ പറ്റി ശരിക്കറിയാത്തവരല്ലേ അങ്ങനെ പറയുന്നത്? അച്ഛൻ എന്നെ നല്ലവണ്ണം അറിയാമല്ലോ. മറ്റുള്ളവരെ വലയിൽ വീഴ്ത്താൻ കഴിവുള്ള അച്ഛന്റെ മകൻ വലയിൽ വീഴുന്നവനാകുന്നു. അത് പിന്നെ ഞാനല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛൻ പറയുന്നൊന്ന് കേട്ടെ. എന്നാ എനിക്ക് പറയാനുള്ളത്? ഞാൻ പിന്നെ കൃഷ്ണപിള്ള പറയുന്നതാണ് കേൾക്കുന്നത്. കുഞ്ഞും ആ പേച്ച് നടക്കുന്ന ആ ഗീതത്തൊന്നും അല്ല ബേബി. ഞാൻ പറയുന്നല്ല കേട്ടോ, നാട്ടുകാർ പറയുന്ന. കുഞ്ഞു മിറ്റ വലിക്കുന്ന ചൂരെടുത്ത് തലയണയ്ക്ക് വേണം തലയിട്ടു. കൃഷ്ണപിള്ളേ റെഡി. അന്നൊരു ദിവസം ഇടികൊണ്ട് നെഞ്ഞു കിളങ്ങിയപ്പോ ഞാൻ ഗുളികാന്ന് ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയില്ലയോ, അത്രയും ചെന്നൊരു ഗുളിയ. അത് വീണ്ടും തിന്നാൻ ഇടവരുത്തരുത് മക്കളേ. അപ്പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും ഇടിക്കുമെന്നാണല്ലോ. എന്താ ഗീരേ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഗീര ടീച്ചർ എപ്പോഴും അങ്ങനെയാണ് അമ്മേ. വല്ലാത്തൊരു വിഷമമാണ് മുഖത്ത്. ആങ്ങളെ ജയിലിൽ കിടക്കും തോർത്താണോ? എന്തിനാ കൊച്ചെ നീ വിഷമിക്കുന്നത്? കണ്ടാലറിയാത്തവൻ കൊണ്ടാലേ അറിയൂ. എന്റെ ദൈവമേ, നാടിനും വീടിനും കൊള്ളരുതാത്തവനൊക്കെ നല്ല വീട്ടിൽ വന്ന് ജനിക്കുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ആങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. മനുജെ, ടീച്ചർക്ക് കാപ്പി കൊണ്ടുകൊടുക്കും. കരയേണ്ട മോളെ.
ഒരു രാഗം എനിക്കൂടി പറഞ്ഞുതരുമോ? അല്ല, ദുഃഖരാഗാണെങ്കിലും മതി. ഇതൊരു ഭിക്ഷക്കാരിയുടെ പൂജയാണ് ചേട്ടാ, ഈശ്വരൻ അംഗീകരിക്കാത്ത പൂജ. ഈ പൂജ അംഗീകരിക്കാത്ത ഈശ്വരന് ഒരു ശക്തിയുമില്ല. അച്ഛനെ പരിശോധിച്ചിട്ട് എങ്ങനെയിരിക്കുന്നു? അത് പറയാനാണ് ഞാൻ കാത്തത്. ഒരു പുതിയ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാം, അല്പം വില കൂടിയ മരുന്നാണ്. സാരമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട ചേട്ടാ, മരുന്ന് ഞാൻ വാങ്ങിക്കാം, കുറിപ്പ് എഴുതി തന്നാ മതി. അത് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പറഞ്ഞില്ല വില അല്പം കൂടുതലാണെന്ന്. സാരമില്ല, പണമുണ്ട്. ഞാൻ വാങ്ങുന്നില്ല, എന്താ തെറ്റ്? അത് വേണ്ട, ഞങ്ങൾ തന്നെ മേടിച്ചോളാം. ഈ ദുരഭിമാനം നല്ലതല്ല ഗീത, എന്നെ അന്യനായിട്ടേ കാണുമെന്ന് നിർബന്ധമാണല്ലേ. ഇതാ കുറിപ്പ്, വാങ്ങിച്ചോളൂ. ആ കമ്മീഷനും കൗൺസിലർമാരും എന്നെ തറയെ നിർത്തുന്നില്ല. ദൈവത്തെ ഓർത്ത് താൻ ആ വർക്ക് നേരത്തെ തീർത്തോടെ. തന്റെ കണ്ണിൽ മത്ത വളച്ചിരിക്കുന്നു. അയ്യോ എന്റെ കർത്താവ്, പുറയിൽ നോക്കിയപ്പോ ഏമക്കുഞ്ഞ് തന്നെയാണെന്ന് വിചാരിച്ചു. ഓരോരുത്തരും വളരും തോറും മേപ്പോട്ട. ലക്ഷ്മിക്കുട്ടിയമ്മ മാത്രം പ്രായമാണെന്ന് തോറും മധുര 17 എന്തൊരു ചെറുപ്പം. ഇയാളൊരു കാര്യത്തിലോട്ട് വാടോ. അയ്യോ ചേട്ടാ, ഞാൻ കളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ പാറത്തിന്റെ വർക്കം നിർത്തുന്നു. അതെല്ലാം തീർക്കാൻ ചേട്ടാ, ചേട്ടനൊന്ന് ക്ഷമി. ഒരു 10-25,000 രൂപയും കൂടി ഒന്നും ഇങ്ങോട്ട് മറിക്കണം. ഇനി 25,000 രൂപ തരാനോ?
ഇത് നല്ല ചോദ്യം. സാധനമായി പാലമാ ചുറ്റിച്ചോ, ചുറ്റിച്ചോ, ഒരു കൊല്ലിച്ചോ. ചാക്കോച്ചനെയും കൂട്ടനെയും തല്ലിയതിന് ഒരു കൊല്ലത്തെ കഠിന തടവ്. പമ്പനോടെ താലേത് കൊമ്പനാണെങ്കിലും ചെമ്പഴുക്കാ പോലെ പാടും. അല്ലേ വിട്ടേവരാജ? എന്റെ ഭഗവാനെ, എനിക്ക് സമാധാനമായി. ഇന്ന് വൈകുന്നേരം ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഒരു രക്തോഷ്മാഞ്ജലി കഴിപ്പിക്കണം. ഞാൻ നേർന്നിരുന്ന എന്റെ നേർച്ച അയച്ചു. എന്റെ പേടി അതല്ല. ഒരു കൊല്ല ചെറുതങ്ങ് കഴിയും. അത് കഴിഞ്ഞിട്ട് അവന്റെ ഒരു വരമുണ്ട്. ചാക്കോച്ചന്റെ ചാപ്പറയും എന്റെ പെടലിയും കൃഷ്ണപിള്ള ചേട്ടന്റെ വയറും. അല്ല, വരാനുള്ളത് വഴി തന്നെ അല്ല. ഒന്ന് ചുമ്മാ ചേട്ടാ, അവൻ ഒരു ചുക്കം ചെയ്യാനല്ല ഇനി അവനോട് വന്നാലുണ്ടല്ലോ. നിവൃത്തി ഇല്ലാതെ വരുമ്പം ഞാൻ ഇടിച്ചവന്റെ കൂമ്പളക്കി കൈ കൊടുക്കും, അറിയാമോ? പിന്നെ അമ്മവൻ എന്നെ ഒന്ന് ഇടിച്ചു, അതെന്റെ കൈ ഒഴിയാതെ ഒന്നും നടത്തുന്നുണ്ടല്ലോ. ഒരു കയ്യിൽ ഒട്ടേ ശേഷം ഒരു കയ്യിൽ പറയായിപ്പോയി. ഓ അല്ല കൃഷ്ണപിള്ള ചേട്ടാ, അപ്പൊ കാലില്ലായിരുന്നു. ആ പറഞ്ഞോളെ, കാലുണ്ടായിരുന്നു. അതിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്നാ ഇനി അവരെ കാണുമ്പോ നമുക്ക് ഒരു പ്രയോഗം പറയാം. ചാക്കോച്ചൻ ജപ്തി വാറണ്ട് വാങ്ങിച്ചു എന്ന് കേട്ടു. ഏകാത്തിനെ ഇന്ന് ഇറക്കി വിട്ട് കാണും. ഞങ്ങളോട് ഇത് ചെയ്തല്ലോ ചാക്കോച്ച. കൊള്ളാം, ഞാൻ ചെയ്ത് തെറ്റ്, നിങ്ങളുടെ മോൻ ചെയ്ത് മിടുക്ക്. നോക്കേ, എന്റെ നെഞ്ചിനെ നീർക്കെട്ടിയത് വരെ പോയിട്ടില്ല. അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഇനി എന്ത് പറയാനാണ്? എല്ലാം കഴിഞ്ഞില്ലേ അമ്മേ? ദാസപ്പൻ ചേട്ടൻ, വിവരമെല്ലാം ഞാൻ നേരത്തെ അറിഞ്ഞു. ഇങ്ങനെ മുറ്റത്തിൽ കേട്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിൽക്കാതെ ഞങ്ങൾ എങ്ങോട്ട് പോകും കുഞ്ഞു? ഭൂമി വളരെ വലുതാണെന്നേ, എത്രയോ വീടുകളുണ്ട് ഈ നാട്ടിൽ. ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു കൊച്ചു വീട് ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട ചേട്ടാ, ഈ ഔദാര്യത്തിന് അനേകം അർത്ഥങ്ങൾ ഉണ്ടാകും. അർത്ഥവും അനർത്ഥവും. ഗീത എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് വിലയ്ക്ക് വാങ്ങിയിട്ടില്ല. ഒരു വീട് വാടകയ്ക്കെടുത്തു. വാടക കൊടുക്കുന്നത് ഞാനല്ല, ഗീതയുടെ ശമ്പളത്തിൽ നിന്നും ഗീത തന്നെ കൊടുക്കും. എന്റെ മോനെ, ഞാൻ ഇതുവരെ നിന്നെ മനസ്സിലാക്കിയില്ല. താമസിച്ച് മനസ്സിലാക്കുന്നതാ മാമ നല്ലത്. ഇരുമ്പിലെ ചൂട് ഏറെക്കാലം നിൽക്കും. വരും, ഹോട്ടലിൽ കാർ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കാറിൽ കയറണം. പിന്നെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ്. ഈ സ്ഥിതിക്ക് വീട്ടിലെ ചികിത്സ മതിയായെന്ന് വരില്ല. മാധവ, ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് കാരണം വയ്ക്കും. ഉള്ളിക്ക് ക്ഷേമയോട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. എനിക്ക് അങ്ങോട്ട് വല്ലതും ചോദിക്കാനുണ്ടോ? എന്റെ മകളായതുകൊണ്ട് പറയില്ല. ക്ഷേമയുടെ അടക്കം ഒതുക്കും പ്രസിദ്ധമാണ്. എന്റെ മോനും അങ്ങനെ തന്നെയാ. എന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം. അവന്റെ അനീച്ചയോടല്ലാതെ വേറൊരു പെണ്ണിനോടും ചുണ്ടഴിച്ച് മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ബന്ധം ദൈവ നിശ്ചയമാണ്. ക്ഷേമ നന്നായി പാടുമെന്ന് കൃഷ്ണവള പറഞ്ഞു. പാട്ട് മാത്രമല്ല മറ്റേതുമുണ്ട്. ഒരു പാട്ട് പാടുകൂടെ ഈ അമ്മയൊന്ന് കേക്കട്ടെ. പാട്ടും നൃത്തവും എനിക്കും ഇഷ്ടമാണ്. എനിക്കും. ഇക്കാമ്മയെ ഉണ്ടി സന്ധ്യ വരെ നിന്നെ കാത്തിരുന്നു. വിളക്ക് വെച്ച് കഴിഞ്ഞാ അവര് പോയത്. ഇന്നേക്ക് എഡ്യൂക്കേഷൻ അത്രക്കുണ്ടോ? ഇക്കാലത്ത് അതൊന്നും നോക്കാനില്ല. ചെറുക്കിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ വിവാഹം നടത്താമല്ലോ. അതെങ്ങനാ? നീ എന്റെ മൂത്തത്, നിന്റെ വിവാഹം എന്റെ ആദ്യം നടത്തേണ്ടത്. എന്റെ വിവാഹം? ഞാൻ ആ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ലെന്ന്. ആഹാ, അതുകൊണ്ടാ ഞങ്ങൾ ആലോചിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ആലോചിക്കാനല്ലേ കഴിയും. കല്യാണം കഴിക്കേണ്ടവൻ ഞാനല്ലേ. അതെ, ഇപ്പോഴത്തെ നിലയ്ക്ക് എന്റേതായ ഒരു കുടുംബം കെട്ടി ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നാ പെണ്ണ് കെട്ടാൻ പോകുന്നത്? തല നടച്ചു കഴിഞ്ഞിട്ടോ? തൽക്കാലം നമുക്ക് ഹേമയുടെ വിവാഹം നടത്താം. എന്റെ വിവാഹത്തെ പറ്റി സാവകാശമായി ആലോചിക്കാം. നിന്റെ തള്ളവറും പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നീ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് എനിക്കറിയാം. നാട്ടുകാര് പറയുന്ന കേൾക്കുമ്പോൾ എന്റെ നെഞ്ചടച്ചു പോവാടാ. നാട്ടുകാര് പറയുന്നത് അമ്മേന്റെ കേൾക്കാൻ പോണത്? നിന്റെ അമ്മയായതുകൊണ്ട്. നീ ആ തേവടിച്ച് പണിനെ കെട്ടാൻ പോവാണെന്നാ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത്.
നീ ആരാ? ഗീതയാരാ? നിനക്ക് നിന്റെ അച്ഛനും ഈ നാട്ടിലുള്ള സ്ഥാനം എന്താ? അച്ഛന്റെ സ്ഥാനം പണം വന്നപ്പോ പെട്ടെന്ന് കിട്ടിയതല്ലേ. പണം പോകുമ്പോ പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്യും. എനിക്ക് ആ സ്ഥാനത്തിൽ വലിയ അഭിമാനമൊന്നുമില്ല. ആഹാ, അപ്പൊ ആ ഗീതയെ തന്നെ കല്യാണം കഴിക്കണമെന്നാണോ നിന്റെ മോഹം? അതിന് ഗീത സമ്മതിക്കണ്ടേ? ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അമ്മ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ രഹസ്യമായിട്ട് അറിഞ്ഞതുമില്ല. ഏത് തെണ്ടിയെ കെട്ടാൻ അവള് സമ്മതിക്കും? എന്നിട്ട് എന്താ ഇതുവരെയും കെട്ടാഞ്ഞത്? ഈ നാട്ടിൽ തെണ്ടികൾക്ക് ഇത്രയും പഞ്ഞം. നിന്നോട് സംസാരിക്കാൻ ഞാനാണല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്ന് ചീത്ത പേര് കേൾക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ കാശുള്ള പെണ്ണിനെ നീ കല്യാണം കഴിക്കും, ഞങ്ങൾ കഴിപ്പിക്കും. ആ പനുജേ, പനുജേ, ഇവിടെ ആരുമില്ലേ? ആ അമ്മ പുറത്തു പോയിരിക്കാം, വനയെ കുളിക്കുന്നു, ഇപ്പൊ വരും. ടീച്ചർ ഇരിക്കൂ. നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? എന്റെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പാട്ട് വലിയ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു രാഗം എനിക്കൂടി പറഞ്ഞു തന്നുകൂടെ? ദൈവം ഇത് നിങ്ങൾ ഇവിടുന്ന് പോകും. ഇങ്ങനെ ശല്യം തുടങ്ങി ഞാൻ ഈ വീട്ടിൽ വരില്ല. എല്ലാ സ്ത്രീകളും ആദ്യം ഇങ്ങനെയാണ്. എതിർക്കാതെ കീഴടങ്ങുന്നവൾ സ്ത്രീയല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു തെമാരിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഡോക്ടർ മോഹൻദാസിനെ കരുതുന്ന പോലെ ഇതൊക്കെ എന്നെയും കരുതിക്കൂടെ? നിൽക്കാനാണ് പറഞ്ഞത്. പണിതേ, പണിതേ, പണിതേ. എന്റെ വലയിൽ ഞാൻ വീഴുമെന്ന് കരുതണ്ട. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവന, മനസ്സിലായത്? ഇത്ര കരിയാണോ? മതി, നിന്റെ പാട്ട് കൂത്തു പോയിക്കൊന്നെ കൺവെട്ടത്തെന്ന്. ഓട്ടമ്മേ, സാരമില്ലെന്നേ. അയ്യോ അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ഇല്ല, നീ വലിയ പതിവ്രത. എന്റെ മകൻ ആഭാസനും സമ്മതിച്ചു. പക്ഷേ ഇനി നീ ഇവിടെ വരണ്ട, തീർന്നില്ല കാര്യം. ഞാൻ പാവപ്പെട്ടവളാണ്, എങ്കിലും എനിക്ക് അഭിമാനമുണ്ട്. എന്റെ പേർക്ക് വന്ന മണി ഓർഡർ കള്ളപ്പെട്ടെടുത്തവനാണ് നിന്റെ അച്ഛൻ. അതൊന്നും മറന്നിട്ടല്ല നിന്ന് ഞാൻ ഇവിടെ കയറ്റിയത്. എനിക്ക് തന്നെ തെറ്റുപറ്റിയത്. സൂചി പോകുന്ന വഴിക്കല്ലേ നൂലും പോകൂ. ഞാൻ പോകുന്നമ്മേ. ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അത് അംഗീകരിക്കയില്ല. ഒരു സ്ത്രീയെ കൂടുതലായി മനസ്സിലാക്കേണ്ടത് മറ്റൊരു സ്ത്രീയാണ്. പക്ഷേ ഒരു പെണ്ണും അഹൃദയ വിശാലത കാണിക്കാറില്ല. വെള്ളത്തിലിറങ്ങാതെ ഈറനുടക്കണമെന്നാണ് എന്റെ വിധി. ഞാൻ പോകുന്നു. എന്റെ മോള് കരയാതെ, അവര് നമ്മളെ മനഃപൂർവ്വം അവമാനിച്ചതായിരിക്കും. എല്ലാം എന്റെ വിധിയാണ്. കൂടെ ജോലി നോക്കുന്ന ടീച്ചേഴ്സിന്റെ കണ്ണിൽ പോലും ഞാനൊരു ചിന്ത സ്ത്രീയാണ്. പറയുന്നവരുടെ ആ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ടാവും. അവര് പറയട്ടെ, എപ്പോ അത് എനിക്ക് സഹിക്കാൻ വയ്യ അമ്മേ, വയ്യ. മോള് കരയാ, ചുമ്മാ. അസുഖം ഭേദമായെങ്കിലും പ്രഷർ കൂടെ കൂടെ ചെക്ക് ചെയ്യണം. അനാവശ്യമായി മനസ്സ് വിഷമിപ്പിക്കരുത്. ഇല്ല പിന്നെ, ഇനി മോൻ പറയുന്നതാണ് എനിക്ക് വേദവാക്യം. ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. ഈ ഉറുമ്പൊക്കല്ലാതെ വേറൊന്നും എനിക്ക് തരാനില്ല. ഗീത വലിയ വീട്ടിൽ ട്യൂഷൻ പോകുന്നില്ലെന്ന് കേട്ടല്ലോ. അതെ, ഗീത മതിയാക്കിയതോ അതാ അവര് മതിയാക്കിയതോ? നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതോ അതോ എന്നോടുള്ള താല്പര്യം കൊണ്ട് ചോദിക്കുന്നതോ? അതല്ല ഗീത, ഗീതയ്ക്ക് ആള് തെറ്റിപ്പോയി എന്ന് പറയുന്നത് കേട്ടു. ആ പിന്നെ ഗീത അനിയത്തിയെ പഠിപ്പിക്കുന്നതിന് പകരം ചേട്ടനെ പഠിപ്പിച്ചെന്നോ, ഇക്കാവുമ്മ അത് കണ്ടെന്നോ, അവർ ഗീത അടിച്ചെന്നോ എന്തൊക്കെയോ കേട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ. രാത്രി ടീച്ചറിന് എന്താ പ്രയാസം? ഞങ്ങൾ ഗീതയുടെ കാര്യമല്ലേ സംസാരിച്ചത്. ഗീത കുഞ്ഞ് എന്തിനാ കരയുന്നേ? സാറമ്മ ടീച്ചറെ സ്വന്തം അനുഭവം പറയുന്നു. ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ചല്ലേ സാറമ്മ ടീച്ചറുടെ കെട്ട് നടന്നത്.
സാറമ്മ അനാവശ്യം പറയരുത്. പിന്നെ നിങ്ങൾക്ക് അനാവശ്യം പറയാമോ? എന്റെ സാറമ്മ ടീച്ചറെ, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പും പിമ്പുള്ള കഥ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഒരു വടിക്കുള്ള മരുന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്തിനാ എന്നെ കൂടെ അധികം പറയിപ്പിക്കുന്ന? എന്റെ വേദന സഹിക്കാം. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടുന്നതിലാണ് അത്ഭുതം. അപവാദങ്ങൾ കേട്ട് കേട്ട് എന്റെ മനസ്സ് തഴമ്പിച്ചു പോയി. മറ്റുള്ളവർ പറയുന്നത് കേട്ട് വീര എന്തിനാ ദുഃഖിക്കുന്നത്? തത്വങ്ങൾ പറഞ്ഞാൽ പോയ അത് ജീവിതത്തിൽ പകർത്തണം. ഗീതയെ വിഷമിപ്പിക്കാമെന്നതാണ് നുണ പറയുന്നവരുടെ ലക്ഷ്യം. ഗീത വിഷമിച്ചാൽ അവർ ജയിച്ചു എന്നല്ലേ അർത്ഥം? ഗീതയ്ക്കറിയാമോ, സമുദായം അന്ധിയായ ഒരു അമ്മൂമ്മയെ പോലെയാണ്. ചുറ്റും നടക്കുന്നത് കാണാൻ കാഴ്ചയില്ലാത്ത അമ്മൂമ്മ. മറ്റുള്ളവർ അമ്മൂമ്മയെ കബളിപ്പിക്കാനായി ആനയെ ആരാക്കി ചിത്രീകരിക്കുന്നു. കണ്ണു കാണാത്ത പാവം അമ്മൂമ്മ കേൾക്കുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കുന്നു. ദാസപ്പൻ ചേട്ടനെ എന്നെയും ചേർത്ത് എന്തൊക്കെ കഥകളാണ് പ്രചരിപ്പിക്കുന്നതെന്നറിയാമോ? കേൾക്കുമ്പോ ആരും ചെവി പൊട്ടിപ്പോവും. പക്ഷേ ഞാനതൊക്കെ കേൾക്കുമ്പോ പൊട്ടിച്ചിരിക്കുകയാണ് പറയും. എന്തോ എനിക്ക് അത്രയും ധൈര്യമില്ല. എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയി. ചേട്ടൻ എന്തൊരു പേര് ചീത്തയാക്കുന്നു. എന്റെ പേര് എങ്ങനെ ചീത്തയാകും? ഇന്ന് നാട്ടുകാർക്കിടയിൽ ചേട്ടന്റെ സ്ഥാനമുണ്ട്. ഈ പാവപ്പെട്ടുള്ള കാരണം അതില്ലാതാകരുത്. തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കങ്ങ് വേണ്ടെന്ന് വെക്കുന്നതല്ലേ ഭംഗി? നാട്ടുകാർക്കിടയിലുള്ള സ്ഥാനത്തെ പറ്റി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. കള്ളപ്പണവും കള്ളനോട്ടുമുള്ളവർക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന സ്ഥാനം, അതിനെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ എന്റെ ജീവിതത്തിന് കിട്ടുന്ന സ്ഥാനത്തെ പറ്റിയേ എനിക്ക് ഉത്കണ്ഠയുള്ളു. ഗീത എന്നോടൊന്നിച്ചുണ്ടെങ്കിൽ ആ സ്ഥാനം എനിക്ക് കിട്ടും. എനിക്ക് വേണ്ടി, ഈ പാവപ്പെട്ടവൾക്ക് വേണ്ടി ചേട്ടൻ എന്തിനെ ത്യാഗം ചെയ്യുന്നു? ത്യാഗം? ഇത് ത്യാഗവുമല്ല, ഒരു മണ്ണാങ്കട്ടി. എന്റെ ഹൃദയത്തിന്റെ ദാഹമാണ്. ഇതാ എന്റെ എല്ലാമാണ്. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ തോൽക്കാതിരിക്കും? കല്യാണ നിശ്ചയം ഉടനെ നടത്തണമെന്ന് ഇക്കാവുമ്മ ഒരേ ഒരു പിടിയാ. മുകുന്ദന്റെ കത്താണെങ്കിൽ കാണുന്നില്ല. ദാസപ്പനും കൂടെ ഒരു ആലോചന വന്നിരുന്നെങ്കിൽ മുകുന്ദൻ വന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്താമായിരുന്നു. അതെങ്ങനാ? അവനാ പെണ്ണിന്റെ പിടിയിൽ തെന്നി കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളെ കൂടെ ചെയർമാൻ കളിച്ച് നടക്കാനല്ലാണ്ട് കൊച്ചിനെ നിലവിളിച്ച് കൊണ്ടുവരാൻ അവന് വന്നു. ഈ കൊച്ചുകാരി അത്ര വല്ലാക്കണ്ട. ഇന്ന് രാത്രി വേണമെങ്കിൽ വാസുപിള്ളേരെ വാടക വീട് ഞാൻ തീ വെച്ചേക്കാം. അച്ഛനും മോളും തള്ളയും ഒക്കെ അങ്ങ് ബന്ധു ചത്തോട്ടെ. മോൻ ജയിലിൽ നിന്ന് വരുമ്പോ ചാമ്പല് മാത്രമേ കാണത്തുള്ളൂ. അതൊക്കെ അപകടമാണ്. ആരെങ്കിലും ഒറ്റ കൊടുത്താൽ എല്ലാരും അകത്താവും. ആ എന്നാ റെഡി ആയിട്ട് വേറെ ഐഡിയ. നമ്മുടെ കല്യാണകാഹളം പത്രത്തിന്റെ ഗസ്റ്റ് അപ്പോയെ വിളിച്ച് 25 മണി റെഡി ആയിട്ട് കഴിഞ്ഞു വെച്ചു കൊടുക്കുക. എന്നിട്ട് പറയണം, ഗീതാ ടീച്ചറിന്റെ അഭിഹിത വേഴ്ചയുടെ ആക്രമണം കൊണ്ട് ചെറുപ്പക്കാരായ നാട്ടുകാർ ഉറക്കമില്ലാതെ കറങ്ങുന്നു എന്ന ന്യൂസ് എഴുതിയേക്കാൻ പറയാം. അതൊന്നും നല്ലതല്ല. ആ കൂടെ കൂടെ പേര് കിട്ടും. അതല്ല, വേറൊരു വഴിയുണ്ട്. ആ പേപ്പർ കട്ടിങ് ഒരു ഭീമഹർജിയോടുകൂടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കും. എന്നാ കാര്യം നേടിയത് തന്നെ. പക്ഷേ നാട്ടുകാരി കുറച്ചുപേരുടെങ്കിലും ഒപ്പ് വാങ്ങിയിരിക്കണം. അല്ലേ, ഒപ്പിലാണോ പറഞ്ഞു? എടുത്തേക്കഴിണ്ട് 10, വലത്തേക്കഴിണ്ട് 10, 10 ഉം 10 ഉം 20 നാട്ടുകാരുടെ ഒപ്പായിട്ട് ഞാൻ തന്നെ ഇട്ട് കൈ കൊടുക്കും. ഏതായാലും അവളുടെ അഹങ്കാരത്തിന് നല്ല ശിക്ഷ കിട്ടണം. ആശുപത്രി വെച്ച് കരഞ്ഞു കരഞ്ഞു കാണിച്ച് എന്റെ കുഞ്ഞിനെ അവള് മയക്കെടുത്തു. കുട്ടിയവരുടെ കാറല്ലയോ അവൻ? നാട്ടിലെങ്ങുമല്ലേ അയാളിപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ കോൺട്രാക്ടർ അല്ലേ? നമ്മളെ കുപ്പിയിൽ ഇറക്കിയിട്ട് ലക്ഷണോ? തീരെ സമയമില്ല. ഈ PWD വർക്ക് എടുത്തതിന് ശേഷം ഒരേ ഓട്ടമാണ്. കിട്ടിയവരെ എന്നെ അങ്ങ് തീരെ മറന്ന ലക്ഷണമാണല്ലോ. ഞാൻ ഇടപെട്ടിട്ടല്ലേ കോൺട്രാക്ടിന്റെ തുക കൂട്ടി തന്നു. എല്ലാവരും എന്നെ ചീത്ത വിളിക്കുക. ആ വർക്കെങ്കിലും ഒന്ന് വേഗം തീർത്തു കൊടുക്കണോ സേ? അനുവദിച്ച പണം തീരെ പോരാ. കുറെ പണവും കൂടി അനുവദിച്ചു തരണം. ഇനി പണമോ? കിട്ടിയവരെ അറിഞ്ഞില്ലേ? ആ പഴയ കമ്മീഷൻ അങ്ങ് പോയി. ഇപ്പൊ ഒരു മുടന്ത സ്വാമിയാ വന്നിരിക്കുന്നത്.
എന്തൊക്കെയാവുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഭാഗ്യവാൻ ചേട്ടൻ എന്താണ് ഈ പഴയ ചെയർമാൻ കോശിക്കുഞ്ഞിന് പോലെ സംസാരിക്കുന്നത്? ഇത് ജനാധിപത്യമാണ്. ചേട്ടൻ വളരുമ്പോ ഞാനും വളരണം. കിട്ടിയവരെ ലാഭം എടുത്തോ? ലാഭത്തിനല്ലാതെ പിന്നെ മോക്ഷത്തിനാണോ ഞാൻ ഈ പാടെല്ലാം പെട്ടത്? ഭാഗ്യവാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച രൂപയും തിരിച്ചു തന്നെ വർക്കും തീർക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു നല്ല തുക കൂടി വാങ്ങിച്ചു തന്നേ പറ്റൂ. കിട്ടിയവരെ ഇപ്പഴിങ്ങനെ കാലി മാറുന്നത് ശരിയല്ല. ഇത് തറവാട്ടുകാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ഓ, രാമപിള്ള ചേട്ടന്റെ വീട് രാജോടുമ്പോല്ലേ? ഒന്ന് വെറുതെ ഇരി എന്റെ ആശാനെ. ഇത് വലിയ ചതിവായി പോയല്ലോ എന്റെ കിട്ടിയവര്. പങ്ക് കച്ചവടമൊന്നും പറഞ്ഞ് എന്റെ ഇന്ന് പണം വാങ്ങിയിട്ട് ഇപ്പൊ പങ്കുമില്ല കച്ചവടവുമില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പണവും വെള്ളത്തിൽ. എന്റെ വൈദ്യപ്പാ, എന്നാലും എന്റെ അച്ചായ കെട്ടിപ്പിടിച്ച് സ്തുതിയും പാടി വർണ്ണത്ത് കയറ്റി കുട്ടികളെന്നല്ലോ. ഈശോമശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നീ പോടാ ബാലെ, ചർദ്ദൽ എഴുതി. എന്നാലും താൻ ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുമാത്രം പണം താനാമക്കിയത്? ആഹാ, പോസ്റ്റ്മാൻ ആയിരുന്നവനെ പിടിച്ച് മുനിസിപ്പൽ ചെയർമാൻ ആക്കിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. മുനിസിപ്പൽ ചെയർമാൻ ആക്കിയത് ഇയാളാണോ? ഞാൻ നാട്ടുകാരുടെ വോട്ട് കൊണ്ട് ചെയർമാൻ ആയതാ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എന്നാ കയറ്റിയ കൈകൊണ്ട് തന്നെ ഇറക്കാൻ സാധിക്കുമെന്ന് നോക്കട്ടെ. ഈ ഇട്ടിവർ ആരാണെന്ന് അപ്പം മനസ്സിലാക്കാം. എന്നാ കൂടി ചെല്ലേ, ഒന്ന് ഇറക്കിയാട്ടെ എന്നാലേ. എന്നാ വിളിച്ചു കേട്ടോ, ചെറുതിന് തീറ്റിയിരുന്നു തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ആർക്ക് വേണ്ടിയാ ഞാൻ ഇവിടെയൊക്കെ കേൾക്കുന്നത്? ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള കത്തൊന്ന് വായിച്ചു നോക്കണം. പാട്ടുസാറിന്റെ പ്രേമപത്മാസന എന്ന തലക്കെട്ടിൽ ഈ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത വായിച്ചു. ഈ വാർത്തയെ പറ്റി എന്തെങ്കിലും അറിയാമോ? അയ്യോ, ഞാൻ നിരപരാധിയാണ്. ആരോ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ചെയ്തതാണ്. ഏതായാലും ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കളങ്കം ഇത് ആദ്യമായിട്ടാണ്. അധ്യാപികമാർ സ്വന്തം സ്വഭാവം നടന്ന് ചീത്തയായി നടക്കാൻ ശ്രമിച്ചാൽ അടുത്ത തലമുറയുടെ ഗതി എന്താകും? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അന്വേഷണ വിധേയമായി ഗീതയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നതുവരെ ഗീത സ്കൂളിൽ വരാൻ പാടില്ല. മകരം പത്ത് വളരെ നല്ല ദിവസമാണ്. ലോക നക്ഷത്രം അനേകർക്ക് പറ്റിയതാ. കേട്ടേക്കാവുമേ, വിശേഷപ്പെട്ട ജാതക പൊരുത്തമാണെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം. മുജന്മ ബന്ധമാണ് എല്ലാം, ഈശ്വര സഹായം. അപ്പോ നമുക്ക് മകരം പത്ത് തന്നെ ഉറപ്പിക്കാം. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മൂത്ത മകനെ കണ്ടില്ലല്ലോ, കല്യാണത്തിന് വരുമായിരിക്കും. അല്ലേ, ഈ കുവൈത്തി കുവൈത്തി എന്ന് പറയുന്ന ഇവിടെ അടുത്തോട്ടാണോ? 1200 മൈല് ദൂരം ഉണ്ടല്ലേ. കൊടി പിടിച്ചും കൂടി വെത്താനപ്പോ. എന്താണെന്ന് അറിയില്ല, 2-3 മാസമായി അവന്റെ എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ട്. നീ വല്ല അസുഖമോ വല്ലതോ ആയിരിക്കുമോ എന്നാണ് എന്റെ സംശയം. അസുഖം വന്നാൽ അവൻ ഞങ്ങളെ അറിയിക്കത്തേയില്ല. അമ്മ വിഷമിക്കുമെന്ന് കരുതിയ. ഏതായാലും കല്യാണത്തിന് അവൻ വരും. ഹേം അവന്റെ പ്രാണന. അപ്പോൾ മകരം 10 രാവിലെ 8:30 മടക്കി. അപ്പൊ മുഹൂർത്തം രാവിലെ റെഡിയായിട്ട് സദ്യ താമസിക്കുമല്ലോ. താരാലേശമുള്ളേ, കൃഷ്ണപിള്ളക്ക് കല്യാണത്തിന് മുൻപ് തന്നെ ഇടവെക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. മന്ത്രിമാരൊക്കെ അതെന്താണോ ഇയാളെ പതുക്കെ പറയുന്നത്? എടോ, എന്റെ വീട്ടിലൊരു കല്യാണം എന്നതിന് ക്ഷണിച്ചാലേ ഈ നാട്ടിലെ സർവമന്ത്രിമാരും സർവ MLAമാരും സന്തോഷത്തോടുകൂടി ഇവിടെ വന്നേച്ചു പോകും. ഞാൻ സാധാരണ മുനിസിപ്പൽ ചെയർമാനാണല്ലോ. ഫോണാണല്ലോ നോക്ക്. ഹലോ, യെസ്, അതെ, ചെയർമാന്റെ വീട് തന്നെ. എന്ത് പ്രമേയ പാട്ടായിരുന്നു? ഓക്കെ, എത്തോ. എവിടുന്നാ ഫോൺ നമ്മൾ? അച്ഛന്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടു. അവിശ്വാസത്തോടെയും പാട്ടെ. Thank you.
ഒന്നും ചോർത്ത് നന്ദിയില്ലാത്തവർക്ക് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കാം. രാമപിള്ളയുടെ പണത്തിന് വിലയുണ്ടോ ഞാൻ കാണിച്ചു കൊടുക്കാം. സത്യമാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ സത്യമേ പറയൂ, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഇനി ഇത് നടക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും അത് നടക്കില്ല. അതെന്താ? ഈ മകരം 10 മുമ്പ് ഈ നാട്ടിൽ പലതും നടക്കും. അതെ, ആ കുവൈത്തിലുള്ള മുകുന്ദന്റെ വല്ല ഊരും അറിയാമോ? ഇല്ലല്ലോ, എന്താണ്? ഇന്നലെ രാത്രി ആ കമ്പി വന്നത്, അത് വായിച്ചപ്പോ കട്ടിലെ കയറി വീണതാ ഭാഗ്യവാനും ഭാര്യയും. ഇതുവരെ എണീറ്റിട്ടില്ല. കുവൈത്തിലുള്ള മകനെ ജോലി സ്ഥിരം കള്ളക്കടത്തായിരുന്നു, അത് പിടിച്ചു. ഇപ്പൊ അവിടെ ജയിലിൽ കിടന്ന് സുഖം അനുഭവിക്കുക. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ടല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞത്? നിങ്ങൾ നല്ല ഒന്നാം തരം കുടുംബക്കാരാ. ഭാഗ്യവാൻ കള്ളനും മൊട്ടത്തലയും കുടുംബം കൂടി കൂട്ടിക്കെട്ടാനൊക്കോ? ഇനി ഈ വിവാഹം നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഇട്ടിയവരെ ഞങ്ങളുടെ കുടുംബം രക്ഷിച്ചു. അകത്തോട്ട് പോയത് മകളാണല്ലേ? അതെ, വനജ. വനജ നല്ല കുട്ടി, എന്തൊരു ഓജസ്, എന്തൊരു തേജസ്. അപ്പൊ ഞാൻ വരട്ടെ. കല്യാണവും മുടങ്ങി എന്റെ കുഞ്ഞു ജയിലിന്റെ വഴി. അവനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുകുന്ദൻ ചേട്ടൻ മറ്റൊരു നാട്ടിലെ ജയിലിലാണെന്ന് ഓർക്കണം. കുറ്റം കള്ളക്കടത്താണ്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ഭാവി നശിച്ചല്ലോ. അമ്മ വെറുതെ കരഞ്ഞിട്ട് എന്താ കാര്യം? കേസ് ഇതായത് കൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലെന്നാണ് എംബസിയിലുള്ളവർ പറയുന്നത്. ഞാൻ ഇന്നും ബോംബെയിലുള്ള എന്റെ സ്നേഹിതന്മാർക്ക് ട്രങ്കോളിയിൽ സംസാരിച്ചു. കള്ളക്കടത്തുകാരന് വേണ്ടി എങ്ങനെ മുന്നിട്ടിറങ്ങുമെന്നാണ് അവർ ചോദിക്കുന്നത്. എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആറമ്മുള ഭഗവാൻ, അവൻ കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് തന്നെ സ്വർണം എടുത്ത ഒരാൾ രൂപം ഉണ്ടാക്കി അവിടുത്തെ നടക്കി വച്ചേക്കാൻ. അവനെ രക്ഷിക്കുന്നു. അങ്ങനെ അങ്ങനെ ഹേമകുഞ്ഞിനെ കാണുന്നില്ല, മുറിയില്ല. ഞാൻ കാപ്പി വാങ്ങി ചെന്നപ്പോ മുറി തുറന്നിറങ്ങ. ഇത് പോലുമേ ഗുരുവായൂ, ഇത് അവൻ തലയിട്ടിട്ട് ഇരുന്നൊന്ന് വായിച്ചു നോക്കാട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. ഉണ്ണിയുമായുള്ള വിവാഹം നടക്കാത്തതിൽ എനിക്ക് വിഷമമില്ല. ആദ്യം തന്നെ ആ വിവാഹത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ആ വിവരം തുറന്നു പറഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടനുമായി ഒരു സംഘടനമുണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം ജീവിതത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ മറ്റാരുമല്ല, ഇട്ടിയവരാച്ചന്റെ മകൻ സെബാസ്റ്റ്യനാണ്. ഒരു മിശ്ര വിവാഹത്തിന് നിങ്ങൾ അനുമതി തരികയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോടൊന്നിച്ച് നാടുവിടുന്നത് എന്ന് മകൾ ഹേമ. അവള് പോയി, എല്ലാം മുടിച്ചിട്ട് അവള് പോയി. കൃഷ്ണപിള്ള താൻ പോയി ദാസപ്പനെ വിളിച്ചോണ്ട് ആശുപത്രിയിലുണ്ട്. കൃഷ്ണപിള്ള പോലീസല്ലയോ വരുന്നത്? എന്റെ ദൈവമേ, കുവൈത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിയോ? കൈക്കൂലി വാങ്ങിയതിനും കോൺട്രാക്ടറിൽ കൃത്രിമം കാണിച്ചതിനും നിങ്ങളുടെ പേരിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്യായമായി സമ്പാദിച്ച സ്വത്തിനെ പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തി. ഞാനൊരു CBI ഓഫീസറാണ്. ഞാനിതൊന്നും അറിഞ്ഞല്ല സാർ, എല്ലാം ഐക്യവരുടെ കൃത്രിമമാണ്. അതെല്ലാം കോടതിയിൽ വന്ന് പറഞ്ഞോളൂ. കമൺ. ആ
എന്താ ഇതെന്തോ നാടോ? താൻ ആരെ കണ്ടിട്ടാണ് പേടിച്ചു പറഞ്ഞത്? പോലീസ്? എന്താ പോലീസ്? സിഐഡി. സിഐഡി കള്ളക്കടത്ത്. കള്ളക്കടത്തോ? അകേഷന്റെ അറസ്റ്റ് ചെയ്തു, ജീപ്പിൽ ഇപ്പൊ അങ്ങോട്ട് കയറ്റിയതേ ഉള്ളൂ. ആഹാ, താൻ കൊള്ളാവില്ലോടോ? എന്നിട്ട് അവർ തന്നെ വിട്ടു കളഞ്ഞു. ഇത് താൻ ആ ഭാഗ്യവാന്റെ കൂടെ കൂടി അയാളെ നിർഭാഗ്യവാനാക്കിയല്ലോടോ? എന്റെ പൊന്നും കൊടുത്ത് സാധാരണ കർമ്മഫലം റെഡിയല്ലേ? ആ രാമൻ പിള്ള എത്ര പേരെയാ ദ്രോഹിച്ചിട്ടുള്ളത്! ഞാൻ എന്ന് വേണേ ഉദ്ദേശിക്കാറുണ്ട്, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുത്, ആ വാസമുള്ളവരുടെ വീട്ടുകാരെ ദ്രോഹിക്കല്ലേ എന്ന് കേട്ടില്ല. ഞാൻ ചെല്ലേ, ഇനി നാട്ടിൽ ഭാഗ്യവാന്മാർ കാണും, അവരെ കൂടെ പോയി ഒന്ന് സഹായിക്ക്. പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ മനസ്സറിയാതെ ഞാൻ ആ കുത്തുകേസിൽ പ്രതിയായി. കുത്തിയവൻ രക്ഷപ്പെട്ടു, ഞാൻ കുടുങ്ങുകയും ചെയ്തു. നീ എന്റെ വീട്ടിലെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ആ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്. അതെന്താ നീ അങ്ങനെ പറയേണ്ടക്കൊണ്ട് എന്തുണ്ടായി? നിങ്ങളുടെ വീട് ചാക്കോച്ചൻ ജപ്തി ചെയ്തു, വാസമുള്ള അദ്ദേഹത്തിന്റെ സൂക്കേട് കൂടി. ദാസപ്പൻ ഡോക്ടറാണ് ചികിത്സിച്ച് സുഖപ്പെടുത്തിയത്. ദാസപ്പനോ? ദാസപ്പൻ എന്റെ അച്ഛനെ ചികിത്സിച്ചെന്നു? അതെ, വേറെ വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിച്ചിരിക്കുന്നതും ഡോക്ടർ തന്നെയാണ്. ആളുകൾ പലതും പറയുന്നുണ്ട്. എന്തു പറയുന്നു ആളുകൾ? എന്തു പറയുന്നു? പറഞ്ഞാൽ നീ ദേഷ്യം പിടിക്കരുത്. നാട്ടുകാർ പറയുന്നത് എനിക്കറിയാവൂ, ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്താണെങ്കിലും പറ ഗോപാല, എന്റെ ക്ഷമ പരിശോധിക്കാതെ. എന്റെ പെങ്ങൾ ആ ഡോക്ടറുടെ കീപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഗീത വളരെ മോശമായിട്ട് ജീവിക്കുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഇക്കാവുമ്മയുടെ വീട്ടിൽ ട്യൂഷന് പോയി, അവിടുത്തെ ഉണ്ണിയുമായി ലോകത്തിലായി. അരുതാത്തതെന്തോ ഇക്കാവുമ്മ കണ്ടുകൊണ്ട് വന്നു, ഗീതയെ ഇറക്കി വിടുകയും ചെയ്തു. ഇപ്പൊ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കാം. നാട്ടുകാരെല്ലാം ചേർന്ന് പരാതി അയച്ചാണെന്നാ പറയുന്നത്. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച മൂദേവി. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞിരി. നിന്നെയും കൊന്ന് നിന്റെ കാമുകനില്ല ആ ദാസപ്പൻ, അവന്റെ കുഴൽ വരുത്തിട്ട് ഞാൻ ജയിലിലേക്ക് മടങ്ങിപ്പോവാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് കൂടി പറയൂ ചേട്ടാ. ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണോ? അതെ, നിന്റെ ഒരു സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു സർക്കാർ ജോലിയുണ്ടായിരുന്നു കളഞ്ഞു കുളിച്ചു. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നല്ലേ ഏക്കാവും പറഞ്ഞു നടക്കുന്നത്. എന്നിട്ടിപ്പോ കല്യാണം കഴിക്കാത്ത ഒരു ഡാക്കിട്ടതെ കൊണ്ട് വാടകയും കുടിപ്പിച്ച് ചെലവിന്റെ മാങ്ങി. അയ്യോ ചേട്ടൻ എന്നെ കൊന്നുകൊള്ളു. ഈശ്വരനെ കഥ വാക്കുകൾ പറയുന്നതിൽ ഭേദം അതാണ്. ഞാൻ കൊല്ലുന്നില്ല, ഒന്നുമില്ലെങ്കിലും ചെറുപ്പകാലത്ത് എത്തും നടന്നാൽ. നീ പറഞ്ഞ് ബ്രോക്കറെ കാണുന്നില്ലല്ലോ. സമയം എത്രയായി? പെണ്ണുമില്ല ബ്രോക്കറുമില്ല.
ഗീതേ, ഐ ആം സോറി, ഒരുപാട് രോഗികളെ കാണാനുണ്ടായിരുന്നു. അല്ല രാജനോ, വാട്ട് എ സർപ്രൈസ്. അണങ്ങി പോയി കൊന്നുള്ളേ, നിനക്ക് പെങ്ങളെ കാണുന്നു അല്ലേടാ രോഗി. നീ ഒരു മൃഗമാണ്, ഇരുക്കാരി മൃഗം. എനിക്ക് വേണമെങ്കിൽ നിന്നെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നീയുമായി ഒരു മുറ അടിച്ചു നോക്കാം. കുറച്ചൊക്കെ ബലം എന്റെ കൈകൾക്കുമുണ്ട്. വല്ലവരും പറയുന്നത് കേട്ട് മനസാ വാചാകർമ്മണ അറിയാത്ത അപരാധങ്ങളൊക്കെ സ്വന്തം മണിയത്തിന്റെ മേലെ ചുമത്തി അച്ഛനെയും അമ്മയെയും നാട്ടുകാരെയും മൊക്ക വർപ്പിച്ച് തുളസിപ്പൂ പോലെ പരിശുദ്ധിയായ ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു. രോഹി, നീ പറയുന്നതൊക്കെ സത്യമാണോ ദാസപ്പ? ഇനിയും സംശയം തീർന്നില്ല അല്ലേ? ഇതാ എന്റെ അച്ഛൻ ജയിലിനായ കത്ത് വായിച്ചു നോക്ക. ചെറുപ്പകാലം മുതലേ അച്ഛൻ ചെയ്ത തെറ്റുകൾ വാസു അമ്മാമനോടും അമ്മായിയോടും ഗീതയോടും നിന്നോടും ഒക്കെ ചെയ്ത അപരാധങ്ങൾ മുഴുവൻ ഇതിലേറ്റ് പറഞ്ഞിട്ടുണ്ട്. 11 കൊല്ലം മുമ്പ് പോസ്റ്റ്മാൻ ആയിരിക്കുമ്പോൾ വലിയ വീട്ടിൽ ഇക്കാവമ്മയ്ക്ക് വന്ന മണിയോടെ കള്ളയൊപ്പിട്ട് വാങ്ങിച്ചത് മുതൽ ചെയ്ത എല്ലാ തെറ്റുകളും അച്ഛൻ ഇതിലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതാ വായിച്ചു നോക്ക്. വീട്ടിന് പോയ ഇട്ടിയവരാജനെ കാണാനില്ലല്ലോ. ഇട്ടിയവരാജൻ വരുന്നതിന് മുമ്പേ ഞങ്ങള് കാര്യം നോക്കും. ഗീതക്കെന്ത് പറ്റി? എന്താ കുഞ്ഞുകാരൻ, ഗീതക്കുഞ്ഞെ കിട്ടാനും അമിതാവസ്ഥ നവടികളും ചേർന്ന് താനുപോലെ നമ്മുടെ കരുത്തോട്ട് പോയി. ഞാൻ താഴ്ക്കാനും ദാസപ്പനും എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞപ്പോഴേ
എന്റെ മനസ്സിന്റെ വിഷവും പകുതി കുറഞ്ഞു. ചേട്ടൻ എങ്ങോട്ടാണ്? എവിടേക്കെങ്കിലും എഴുതി. ചുമട്ടുകാരനായിട്ടെങ്കിലും ഞാനൊരു ജോലി സമ്പാദിച്ചു. എന്റെ വിയർപ്പിന്റെ ഫലം കൊണ്ട് ഞാൻ ഈ കുടുംബത്തെ പുലർത്തു. ഇതൊരു പുതിയ രാജനാണ്. വരട്ടെ ദാസപ്പ, കല്യാണ ദിവസം എന്നെ അറിയിക്കുന്നു.